മജ്ജമനികായ നൂറ്റി എഴുപത്തി എട്ട് ഉപക്ലേശ സ്വത്ത് ഈ സ്വത്തം നമ്മളുടെ ശരീരത്തിൻ്റെയും വാണിയുടെയും മനസ്സിൻ്റെയും ദൂഷിതമായിട്ടുള്ള കർമ്മങ്ങളുടെ സ്വാധീനത്തെ പറ്റിയാണ് പറയുന്നത് എന്നാൽ ഇതിൻ്റെ രണ്ടാം ഭാഗം പറയുന്നത് നമ്മളിലുള്ള മാലിന്യങ്ങൾ അത് എങ്ങനെയാണ് നമ്മുടെ ധ്യാനത്തെ പരാജയപ്പെടുത്തുന്നത് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ബുദ്ധൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ അദ്ദേഹവുമായിട്ട് കലഹിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു ഭിക്ഷുക്കൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു പരസ്പരം വാക്കുകളാകുന്ന ആയുധങ്ങൾ കൊണ്ട് കുത്തുക എന്ന വാക്ക് ലോകത്തിൽ വലിയ വലിയ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് അത് ചിലപ്പോൾ വിനയത്തിലെ ഒരു ചെറിയ ഒരു കാര്യങ്ങളെക്കൊണ്ടായിരിക്കും തുടങ്ങിയിരിക്കുക അത് സംബന്ധിച്ച് ചില ഭിക്ഷുക്കൾ ശരിയായിട്ട് അതിനെ കൈകാര്യം ചെയ്തിട്ടില്ലായിരുന്നു നല്ലപോലെ സ്വത്തം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു അധ്യാപകൻ ടോയ്ലറ്റിൽ പോയി അദ്ദേഹം അത് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു വിനയ ടീച്ചർ അവിടെ പോയി അദ്ദേഹം അവിടെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം ബാക്കി ഉള്ളത് കണ്ടു അപ്പോൾ ഈ വിനയ ടീച്ചർ ആ സൂത്ത ടീച്ചറെ ഒരുപാട് ഉപദേശിച്ചു ഇത് ശരിയല്ല എന്ന് അദ്ദേഹത്തോട് വാദിച്ചു പക്ഷേ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അത് ചെയ്തതല്ല അപ്പോൾ വിനയ മാസ്റ്റർ പറഞ്ഞു നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെങ്കിൽ നിങ്ങൾ അത് തെറ്റായിട്ടുള്ള രീതിയിലല്ല ചെയ്തത് അപ്പോൾ സൂത്ത ടീച്ചർ വിചാരിച്ചു ഞാൻ ഈ കുറ്റത്തിൽ നിന്ന് വിമുക്തനാണ് ഈ കാര്യം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ വിനയ ടീച്ചർ തൻ്റെ ശിഷ്യന്മാരോട് ഈ കാര്യങ്ങളെ പറ്റി പറഞ്ഞു നിങ്ങൾക്ക് ആ സൂത്ത ടീച്ചറെ പറ്റി അറിയാമല്ലോ അവന് എന്താണ് തെറ്റ് എന്താണ് തെറ്റല്ലായ്മ എന്ന് അറിയുന്നില്ല അയാൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് ആ ശിഷ്യന്മാർ സുത്താർ ടീച്ചറിൻ്റെ ശിഷ്യന്മാരുമായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചു നിങ്ങളുടെ അധ്യാപകൻ ഈ ഒരു കുറ്റം ചെയ്തു അയാൾ തെറ്റുകാരനാണ് അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ടീച്ചറോട് ഈ കാര്യം പോയി പറഞ്ഞു ആ വിനയ ടീച്ചർ ആദ്യം എന്നോട് പറഞ്ഞു ഇത് ഒരു കുറ്റമല്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അവൻ പറയുന്നു ഇതൊരു കുറ്റമാണെന്ന് അയാൾ ഒരു നുണയനാണ് അങ്ങനെ ആ വഴക്ക് കൂടുതലായി വ്യാപിച്ചു ഒരു ചെറിയൊരു കാര്യം എങ്ങനെ വളരെ വലിയൊരു കാര്യമായിട്ട് മാറുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഇത് ഈ കലഹിക്കുന്ന ഭിക്ഷുകൾക്ക് ഇടയിലും ആരാധ്യനായിട്ടുള്ള ഭാഗു എന്ന ഭിക്ഷു വളരെ ശാന്തനായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു മൂന്ന് അനിരുദ്ധന്മാർ വളരെ കൂടി ജീവിച്ചിരുന്നു അതായത് വെള്ളവും പാലും ഇഴുകിച്ചേരുന്നത് പോലെയായിരുന്നു അവരുടെ ജീവിതം അവരെങ്ങനെയാണ് ഇങ്ങനെ ജീവിച്ചത് എന്നതിനെപ്പറ്റുള്ള കൂടുതൽ കാര്യങ്ങൾ സൂത്ത നമ്പർ മജ്ജിമനികായ മദ്യമനികായ മുപ്പത്തിയൊന്നിൽ കാണാവുന്നതാണ് ചൂള ഗോസിംഗ സൂത്ത എന്നാണ് ആ സൂത്രത്തിൻ്റെ പേര് ഇവിടെ അവർ ധ്യാനം അഭ്യസിക്കുകയാണ് അവർ അർഹന്തൻ എന്ന അവസ്ഥയിലെത്തിയിട്ടില്ല എന്നാൽ മജ്ജമനുകായ മുപ്പത്തിയൊന്ന് എന്ന സൂത്രത്തിൽ അവർ ഏറ്റവും ഉയർന്ന അവസ്ഥ നേടി അനിരുദ്ധന്മാരെ വിട്ടുകൊണ്ട് ബുദ്ധൻ മൂന്ന് മാസം മഴക്കാലത്ത് ഒറ്റയ്ക്ക് ഒരു വനത്തിൽ താമസിച്ചു അവിടെ മൃഗങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ മൈത്രി കരുണയെ തിരിച്ചറിഞ്ഞു കോസമ്പിയിലുള്ള വഴക്കൂടുന്ന ഭിക്ഷക്കൾക്കടക്കം അത് തിരിച്ചറിയാൻ സാധിച്ചില്ലായിരുന്നു വനത്തിലിരിക്കുന്ന സമയത്ത് ഒരു ആനയും ഒരു കുരങ്ങും അദ്ദേഹത്തെ വളരെ വളരെ നല്ല രീതിയിൽ സേവനം ചെയ്തു കോസമ്പിയിൽ ഈ ബഹളമുണ്ടാക്കുന്ന ഭിക്ഷകൾ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഉപാസകർ അവരെ സഹായിച്ചില്ല എന്തെന്നാൽ അവർ ബുദ്ധൻ പറയുന്നത് കേട്ടില്ല അതിനാൽ വർഷകാലത്തിന് ശേഷം കോസമ്പയിലുള്ള എല്ലാ ഭിക്ഷകളും ബുദ്ധൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ക്ഷമ ചോദിക്കാൻ പോയി അവർക്ക് വളരെയധികം ലജ്ജയും നാണക്കേടും ഉണ്ടായിരുന്നു എന്നാൽ ഉപാസകർ അവരെ അപമാനിച്ചു നോക്കൂ കോസമ്പിയിലുള്ള ആ വഴക്കുണ്ടാകുന്ന ഭിക്ഷിക്കളാണ് അത് പോകുന്നത് അങ്ങനെ ആ വഴക്കുകൾ മുഴുവൻ അവസാനിച്ചു ഭിക്കുസംഘം വീണ്ടും ശാന്തിയോടുകൂടി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ധമ്മസുഖ മെഡിറ്റേഷൻ സെൻറ്ററിൽ പതിനാറ് നവംബർ രണ്ടായിരത്തി അഞ്ചിൽ ബന്ദേ വിമലാരംസി കൊടുത്ത ധർമ്മപ്രവചനം ബന്ദെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സൂത്രം മജ്ജിമനികായ നൂറ്റി ഇരുപത്തെട്ട് ഇതിൻ്റെ പേര് ഉപക്കളേസ സൂത്രം എന്നാണ് അല്ലെങ്കിൽ അപൂർണത കോസംബി എന്ന പ്രദേശത്തുള്ള ഭിക്ഷുക്കൾ പരസ്പരം കലഹിക്കുന്നതു മൂലം അതുകൊണ്ട് ബുദ്ധന് അത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ നിങ്ങൾക്ക് ഒരു പ്രവചനം നടത്തിയിരുന്നു സൂത്തം പഠിപ്പിക്കുന്ന ഭിക്ഷുവും അതേപോലെ തന്നെ വിനയം പഠിപ്പിക്കുന്ന ഭിക്ഷുക്കളും അവർ എങ്ങനെയാണ് പരസ്പരം കലഹിച്ചത് എന്ന് അതിൻ്റെ ഏകദേശം ഒരു തുടർച്ചയാണ് ഈ കാര്യം ഞാൻ ഇങ്ങനെ കേട്ടു ഒരു സമയത്ത് ഭഗവാൻ ബുദ്ധൻ കോസമ്പിയിൽ ഗോസിതയുടെ പൂന്തോട്ടത്തിൽ താമസിക്കുകയായിരുന്നു ആ സമയത്ത് കോസംബിയുടെ ഭിക്ഷുക്കൾ പരസ്പരം കലഹിക്കുകയായിരുന്നു മൂർച്ചയേറിയ വാക്കുകളെക്കൊണ്ട് പരസ്പരം കുത്തുകയായിരുന്നു അപ്പോൾ ഒരു ഭിക്ഷു ഭഗവാന്റെ പോയി എന്നിട്ട് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്ത് ഒരു സ്ഥലത്ത് നിന്നു എന്നിട്ട് പറഞ്ഞു അഭിവന്യനായിട്ടുള്ള ഗുരുവെ കോസംബിയുടെ ഭിക്ഷുക്കൾ വഴക്കെടുക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പരസ്പരം കുത്തുവാക്കുകൾ പറയുകയാണ് അഭിവന്തിനായിട്ടുള്ള ഗുരുവെ അത് വളരെ നല്ല കാര്യമായിരിക്കും അഥവാ താങ്കൾ കരുണാമൂലം ആ ഭിക്ഷുക്കളുടെ അടുത്ത് പോയിരുന്നു എങ്കിൽ ഭഗവാൻ ബുദ്ധൻ മൗനം ആയിരുന്നു അതിനെ സമ്മതിച്ചു അതിനുശേഷം ഭഗവാൻ ബുദ്ധൻ ആ ഭിക്ഷക്കളുടെ അടുത്ത് പോയി എന്നിട്ട് അവരോട് പറഞ്ഞു ഭിക്ഷുക്കളെ നിർത്തു ഈ വഴക്കും ചീത്ത പറച്ചിലും പ്രശ്നവും എല്ലാം നിർത്തു ഇങ്ങനെ പറഞ്ഞ സമയത്ത് അടുത്തു പറയുന്ന വാക്യം എൻ്റെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു എങ്ങനെയാണ് ഒരാൾക്ക് ഇപ്രകാരത്തിലുള്ള വാക്കുകൾ പറയാൻ സാധിക്കുന്നത് ഒരു ഭിക്ഷു ഭഗവാൻ ബുദ്ധനോട് പറഞ്ഞു നിൽക്കൂ അഭിവന്ധ്യനായിട്ടുള്ള ഗുരുവേ ഭഗവാനായിട്ടുള്ള താങ്കൾ ധർമ്മത്തിൻ്റെ രാജാവ് താങ്കൾ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ഇവിടെ ജീവിക്കുക ഈ വഴക്കുകൾക്ക് പ്രശ്നങ്ങൾക്ക് ബഹളത്തിന് പ്രശ്നങ്ങൾക്ക് കാരണം ഞങ്ങളാണ് ഈ വ്യക്തി ബുദ്ധനോട് പറയുന്നത് എന്തെന്നാൽ താങ്കൾ ഇവിടെ നിന്ന് പോകുക ഞങ്ങളെ ശല്യപ്പെടുത്തരുത് രണ്ടാമത്തെ പ്രാവശ്യവും മൂന്നാമത്തെ പ്രാവശ്യവും ഭഗവാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു ഭിക്ഷുക്കളെ ഇവിടെ ഒരു ബഹളവും ഉണ്ടാകാൻ പാടില്ല പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല തർക്കവും വഴക്കും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ആ ഭിക്ഷു മൂന്നാമത്തെ പ്രാവശ്യവും ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു നിൽക്കൂ അഭിവന്ദനായിട്ടുള്ള ഗുരുവേ ഈ വഴക്കിനും ബഹളത്തിനും പ്രശ്നങ്ങൾക്കും എല്ലാം കാരണം ഞങ്ങൾ തന്നെയാണ് അതിനുശേഷം രാവിലെ ആയിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ ബുദ്ധൻ തൻ്റെ ഭിക്ഷാപാത്രം എടുത്ത് കോസമ്പിയിൽ ഭിക്ഷാടനത്തിന് പോയി ഭിക്ഷാടനം കഴിഞ്ഞ് അദ്ദേഹം കോസമ്പിയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിക്ഷാപാത്രവും അതേപോലെ തന്നെ ജീവരവും എടുത്തതിന് ശേഷം നിന്നുകൊണ്ട് ഈ ഗാഥകൾ പാടി പലരും ഒരേ സമയത്ത് ബഹളം വയ്ക്കുന്ന സമയത്ത് ഒരുവനും സ്വയം മൂഢനെന്ന് വിചാരിക്കുന്നില്ല സംഘം പിളരുന്ന സമയത്തും ആരും അതിൻ്റെ തെറ്റ് ഏറ്റെടുക്കുന്നില്ല അവർ ചിന്തിച്ച് സംസാരിക്കാൻ മറന്നു അവർ വാക്കുകളാൽ മാത്രം സംസാരിക്കുന്നു അവർക്ക് സ്വയം അവരുടെ വായടയ്ക്കാനോ ബഹളം ഇല്ലാതാക്കാനോ കഴിയുന്നില്ല അവർ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആർക്കും അറിയുന്നില്ല അവൻ എന്നെ ചീത്ത പറഞ്ഞു അവൻ എന്നെ അടിച്ചു അവൻ എന്നെ തോൽപ്പിച്ചു അവൻ എന്നെ കൊള്ളയടിച്ചു ആര് ഈ തരം ചിന്തകൾ മനസ്സിൽ ഓർക്കുന്നുവോ അവൻ്റെ ദ്വേഷം ഒരിക്കലും ക്ഷമിക്കില്ല അവൻ എന്നെ ചീത്ത പറഞ്ഞു അവൻ എന്നെ അടിച്ചു അവൻ എന്നെ തോൽപ്പിച്ചു അവൻ എന്നെ കൊള്ളയടിച്ചു ഈ തരത്തിലുള്ള ചിന്തകൾ ആര് മനസ്സിൽ കൊണ്ടു നടക്കുന്നില്ലയോ അവരുടെ ദ്വേഷം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നു ഈ ലോകത്തിൽ ഒരിക്കലും ദ്വേഷം ദേഷം കൊണ്ട് ശമിച്ചിട്ടില്ല ആ ദ്വേഷം സ്നേഹം കൊണ്ട് മാത്രമേ ശമിച്ചിട്ടുള്ളൂ ഇതാണ് സ്ഥിരവും അനാദിയുമായിട്ടുള്ള നിയമം ചിലർ ഈ കാര്യങ്ങളെ തിരിച്ചറിയുന്നില്ല അത് കാരണം അവർക്ക് സംയമനം പാലിക്കാനും സാധിക്കുന്നില്ല എന്നാൽ ഇത് അറിയുന്ന ബുദ്ധിമാന്മാർ അവരുടെ ശത്രുത ഇവിടെ തന്നെ അവസാനിപ്പിക്കുന്നു എല്ലിനെ ഒടിക്കുന്നവരും അതേപോലെ തന്നെ കൊലയാളികളും പശുക്കളെയും കുതിരകളെയും ധനത്തെയും മോഷ്ടിക്കുന്നവരും രാജ്യത്തെ മുഴുവൻ കൊള്ളയടിക്കുന്നവരും എല്ലാം ഒരുമിച്ച് സംഭവിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാൻ സാധിക്കും അദ്ദേഹം മുഴുവൻ സംഘത്തെ പറ്റിയുമാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് ആർക്കെങ്കിലും നല്ല ഒരു സുഹൃത്തിനെ കാണാൻ സാധിച്ചു എങ്കിൽ ശീലവാനും അതേപോലെ തന്നെ ഉറച്ച തീരുമാനമുള്ള ഒരു കൂട്ടുകാരനെയും കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്ക് എല്ലാ അപകടങ്ങളിൽ നിന്നുള്ള ഭയത്തെയും മറികടക്കാൻ സാധിക്കും ശാന്തമായി സമാധാനത്തോടുകൂടി ആ വ്യക്തിയോടുകൂടി നടക്കാൻ സാധിക്കും ഇത്തരം നല്ല ഒരു സുഹൃത്തിനെ നമ്മൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ തീലവാന്മാരല്ലാത്ത നല്ല ഒരു സുഹൃത്തിനെ നമ്മൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ ഒരു രാജാവ് തൻ്റെ രാജ്യം വിടുന്നത് പോലെ വനത്തിൽ ഒരു ഒറ്റയാനെ പോലെ ഒറ്റയ്ക്ക് നടക്കുന്നതാണ് നല്ലത് ഒറ്റയ്ക്ക് നടക്കുന്നതാണ് നല്ലത് മൂഢന്മാരുമായിട്ടുള്ള സൗഹൃദം ഒട്ടും തന്നെ നല്ലതല്ല ഒറ്റയ്ക്ക് നടക്കുക ഒരു തെറ്റും ചെയ്യാതിരിക്കുക കാട്ടിൽ നടക്കുന്ന ഒറ്റയാനെ പോലെ നിന്നുകൊണ്ട് ഈ വാക്കുകൾ ഉച്ചരിച്ചതിന് ശേഷം ഭഗവാൻ ബാലകലോണക്കാര എന്ന ഗ്രാമത്തിലേക്ക് പോയി എനിക്ക് ഈ പേരുകൾ ഇഷ്ടമാണ് ആ സമയത്ത് ആരാധ്യനായിട്ടുള്ള ബഗു ബാല കലോണക്കാര എന്ന ഗ്രാമത്തിൽ താമസിക്കുകയായിരുന്നു വന്തിനായിട്ടുള്ള ഭഗു ഭഗവാൻ ദൂരത്തിൽ നിന്ന് വരുന്നത് കണ്ട് സമയത്ത് അദ്ദേഹത്തിനായിട്ട് ആസനം ഒരുക്കി അതുകൂടാതെ കാല് കഴുകാനുള്ള ജലവും ഒരുക്കി ഭഗവാൻ ബുദ്ധൻ ആസനത്തിൽ ഇരുന്നു അതിനുശേഷം ജലത്താൽ സ്വന്തം പാദങ്ങൾ കഴുകി വന്തിനായിട്ടുള്ള ഭഗു ഭഗവാനെ അഭിവാദ്യം ചെയ്തു അതിനുശേഷം ഒരു ഭാഗത്ത് ഇരുന്നു അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഭിക്ഷുവെ താങ്കൾക്ക് സുഖം എന്ന് കരുതുന്നു താങ്കൾക്ക് ക്ഷേമം എന്ന് കരുതുന്നു ഭിക്ഷാന്നം കിട്ടാൻ താങ്കൾക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല എന്ന് കരുതുന്നു ഭഗവാൻ എനിക്ക് സുഖം തന്നെയാണ് എനിക്ക് ക്ഷേമം തന്നെയാണ് ഭിക്ഷാന്ം കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല അതിനുശേഷം ഭഗവാൻ അദ്ദേഹത്തെ ധർമ്മ പ്രവചനം കൊണ്ട് സന്തോഷിപ്പിച്ചു നിർദ്ദേശങ്ങൾ കൊടുത്തു ഉത്സാഹം കൊടുത്തു പ്രേരണ കൊടുത്തു അതിനുശേഷം അദ്ദേഹം ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് കിഴക്ക് ദിശയുള്ള മുളിയുടെ പൂന്തോട്ടത്തിലേക്ക് പോയി ആ സമയത്ത് വന്ധ്യനായിട്ടുള്ള അനിരുദ്ധൻ അനിരുദ്ധൻ എന്ന ഭിക്ഷു ആനന്ദൻ്റെ ജ്യേഷ്ഠനായിരുന്നു അദ്ദേഹം ആ സമയത്ത് തന്നെ ഒരു ഭിക്ഷുവായി ആരാധ്യനായിട്ടുള്ള നന്ദിയ ആരാധ്യനായിട്ടുള്ള കിംബില ഇവരെല്ലാം കിഴക്ക് മുളിയുടെ പൂന്തോട്ടത്തിൽ താമസിക്കുകയായിരുന്നു അപ്പോൾ പൂന്തോട്ടത്തിൻ്റെ മേൽനോട്ടക്കാരൻ ഭഗവാൻ ബുദ്ധൻ ദൂരത്തുനിന്ന് വരുന്നത് കണ്ടു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ദയവ് ചെയ്ത് ഭിക്ഷുവെ താങ്കൾ ഈ പാർക്കിൽ വരരുത് ഇവിടെ മൂന്ന് കുലപുത്രന്മാർ അവരുടെ ക്ഷേമത്തിനായിട്ട് ഇവിടെ വസിക്കുകയാണ് അവരെ ശല്യപ്പെടുത്തരുത് അപ്പോൾ ആരാധനായിട്ടുള്ള അനിരുദ്ധൻ പൂന്തോട്ടത്തിൻ്റെ കാവൽക്കാരൻ ബുദ്ധനോട് പറയുന്നത് കേട്ടു അപ്പോൾ ആ പൂന്തോട്ടത്തിൻ്റെ സൂക്ഷ്മകാരനോട് ഇങ്ങനെ പറഞ്ഞു ദയവ് ചെയ്ത് ഭഗവാനെ പുറത്തു നിർത്തരുത് അദ്ദേഹം ഞങ്ങളുടെ ഗുരുവാണ് അർഹന്തനാണ് അദ്ദേഹമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആരാധ്യനായിട്ടുള്ള അനിരുദ്ധൻ ആരാധ്യനായിട്ടുള്ള നന്ദിയ അതേപോലെ തന്നെ ആരാധ്യനായിട്ടുള്ള കിംബില തുടങ്ങിയവരുടെ അടുത്ത് പോയി അവരോട് പറഞ്ഞു വന്ദിരായിട്ടുള്ളവരെ ദയവ് ചെയ്ത് പുറത്തു വരിക നമ്മുടെ ഗുരു ആയിട്ടുള്ള ഭഗവാൻ ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം മൂന്ന് പേരും ഭഗവാനെ കാണാൻ പോയി ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭിക്ഷാപാത്രവും പുറമെയുള്ള വസ്ത്രവും എടുത്തു മറ്റൊരാൾ ആസനം തയ്യാറാക്കി മറ്റൊരാൾ കാല് കഴുകാനുള്ള വെള്ളം തയ്യാറാക്കി ഭഗവാൻ അദ്ദേഹത്തിന് വേണ്ടി വിരിച്ച ആസനത്തിൽ ഇരുന്നു എന്നിട്ട് സ്വന്തം കാലിനെ കഴുകി അതിനുശേഷം ആ മൂന്ന് ആരാധ്യരും ഭഗവാനെ അഭിവാദ്യം ചെയ്തു എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു അപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു അനിരുദ്ധ നിങ്ങൾക്ക് ഏവർക്കും സുഖം എന്ന് കരുതുന്നു നിങ്ങൾക്ക് ക്ഷേമം എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഭിക്ഷാനം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് കരുതുന്നു ഭഗവാനെ ഞങ്ങൾക്ക് ക്ഷേമം തന്നെയാണ് ഞങ്ങൾക്ക് സുഖം തന്നെയാണ് ഞങ്ങൾക്ക് ഭിക്ഷാനം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല അനിരുദ്ധ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും രമ്യതയോടുകൂടിയിട്ടാണ് താമസിക്കുന്നത് എല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു പരസ്പരം തർക്കങ്ങൾ ഇല്ലാതെ ആയിരിക്കും ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു വെള്ളവും പാലും പോലെ എല്ലാവരും ഒരുമിച്ചിട്ടായിരിക്കും കഴിയുന്നത് എന്ന് വിചാരിക്കുന്നു എല്ലാവരെയും കരുണിയുള്ള ദൃഷ്ടിയാൽ നോക്കുന്നു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും അഭിവന്ദനായിട്ടുള്ള ഗുരുവേ ഇത് കേൾക്കാൻ വളരെ ആശ്വാസമാണ് ഞങ്ങൾ രമ്യതയോടാണ് കഴിയുന്നത് ഞങ്ങൾക്ക് പരസ്പരം ബഹുമാനമുണ്ട് ഞങ്ങൾക്കിടയ്ക്ക് വഴക്കൊന്നുമില്ല ഞങ്ങൾ പാലും വെള്ളവും പോലെയാണ് ഒരുമിച്ച് കഴിയുന്നത് ഞങ്ങൾ അന്യോന്യം കരുണിയുള്ള ദൃഷ്ടിയോടെയാണ് നോക്കുന്നത് എങ്കിൽ അനിരുദ്ധ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നത് ആരാധനായിട്ടുള്ള ഗുരുവേ ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത് ഇത് എനിക്ക് ഒരു നേട്ടമാണ് പരിശുദ്ധമായിട്ടുള്ള ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെയുള്ളൊരു കൂട്ടുകാർ ഉണ്ട് എന്ന് വിചാരിക്കുന്നത് എനിക്ക് വളരെ നേട്ടമാണെന്ന് ഞാൻ കരുതുന്നു ഞാൻ ശരീരം കൊണ്ട് ഇവരോട് മൈത്രി കാണിക്കുന്നു പുറത്തും അകത്തും ഞാൻ മൈത്രി പുലർത്തുന്നു വാണി കൊണ്ട് ഞാൻ ഇവരോട് മൈത്രിയോടെ പെരുമാറുന്നു അത് പുറത്തും അകത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് മനസ്സുകൊണ്ടും ഞാൻ ഇവരോട് മൈത്രിയോടെയാണ് പെരുമാറുന്നത് പുറത്തും അകത്തും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് കരുതുന്നത് എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാതെ ഈ ആരാധ്യരായിട്ടുള്ള കൂട്ടുകാർ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്തുകൂടാ എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മാറ്റിവയ്ക്കും എന്നിട്ട് ആരാധ്യരായിട്ടുള്ള എൻ്റെ കൂട്ടുകാർ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യും ഞങ്ങൾ ശരീരം കൊണ്ട് ഭിന്നമാണെങ്കിലും മനസ്സുകൊണ്ട് ഒന്നാണ് ഭഗവാനെ ആരാധ്യനായിട്ടുള്ള നന്ദിയനും ആരാധ്യനായിട്ടുള്ള കിംബലിയും അവരും ഇതേ കാര്യം തന്നെയാണ് ഭഗവാനോട് പറഞ്ഞത് ആരാധ്യനായിട്ടുള്ള ഗുരുവെ അങ്ങനെയാണ് ഞങ്ങൾ രമ്യതയോടുകൂടി ജീവിക്കുന്നത് പരസ്പര ബഹുമാനത്തോടുകൂടി വഴക്കില്ലാതെ പാലും മിൽക്കും എപ്രകാരം ഇഴുകിച്ചേരുന്നുവോ അതുപോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ കരുണിയുള്ള കണ്ണുകളോടുകൂടിയാണ് മറ്റുള്ളവരെ നോക്കുന്നത് അനിരുദ്ധ വളരെ നല്ല കാര്യം വളരെ നല്ല കാര്യം നിങ്ങൾ എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി ഉത്സാഹത്തോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി സാധന ചെയ്യുന്നു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും അഭിവന്യനായിട്ടുള്ള ഗുരുവെ ഞങ്ങൾ ജാഗ്രതയോടുകൂടിയും ഉത്സാഹത്തോടു കൂടിയും ദൃഢനിശ്ചയത്തോടുകൂടിയും സാധനയിൽ ഏർപ്പെടുന്നു പക്ഷേ അനിരുദ്ധ എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് ആരാധനായിട്ടുള്ള ഗുരുവേ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഭിക്ഷാടനം കഴിഞ്ഞ് ആര് ആദ്യം ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു വരുന്നുവോ അവർ ഇരിക്കാൻ ആസനം വിരിക്കുന്നു കുടിക്കാനും കഴുകാനും ഉള്ള വെള്ളം കൊണ്ടു വയ്ക്കുന്നു വേസ്റ്റ് ഇടാനുള്ള ബക്കറ്റുകൾ ആ സ്ഥലത്ത് കൊണ്ടു ഞങ്ങളിൽ ആര് ഏറ്റവും അവസാനം വരുന്നുവോ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ അതിനെ പുല്ലുകളില്ലാത്ത ജീവനില്ലാത്ത വെള്ളത്തിലേക്ക് കളയുന്നു ഇത് ഭിക്ഷുക്കൾക്കുള്ള ഒരു നിയമമാണ് നമുക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണം നമ്മൾ സസ്യങ്ങളുള്ള സ്ഥലത്ത് ഇടുകയാണെങ്കിൽ അത് അതിലെ കീടങ്ങളെയും അതേപോലെ തന്നെ അതേപോലെ സസ്യങ്ങൾക്കും ചിലപ്പോൾ ഹാനികരമായി എന്ന് വരാം അതിനാൽ അതിൽ ഞങ്ങൾക്ക് വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അത് മീനുകളുള്ള സ്ഥലത്തും ഇടാൻ സാധിക്കില്ല കാരണം അത് ചിലപ്പോൾ അഴുകും എന്നിട്ട് ആ വെള്ളത്തെ മലിനമാക്കും സൂത്രത്തിലേക്ക് പോകാം അതിനുശേഷം അവൻ ആ ആസനങ്ങളെ എടുത്തു മാറ്റുന്നു എന്നിട്ട് കഴുകാനും കുടിക്കാനുമുള്ള വെള്ളത്തെ എടുത്തു മാറ്റുന്നു വേസ്റ്റ് ഇടാനുള്ള ബക്കറ്റിനെ കഴുകിയതിന് ശേഷം അതിനെ യഥാസ്ഥാനത്ത് കൊണ്ട് വയ്ക്കുന്നു അതിനുശേഷം ഭക്ഷണം കഴിക്കാനിരുന്ന സ്ഥലത്തെ അവൻ കഴുകുന്നു ഞങ്ങളിൽ ആര് കുടിക്കാനും കഴുകാനും അതേപോലെ തന്നെ ടോയ്ലറ്റിലുമുള്ള വെള്ളം കമ്മിയായിട്ട് കാണുന്നുവോ ഞങ്ങൾ അതിനെ ഉടൻ തന്നെ നിറയ്ക്കുന്നു അത് ചെയ്യാൻ വളരെ ഭാരമേറിയ കാര്യമാണെങ്കിൽ അവർ ബാക്കിയുള്ളവരോട് വരാനായിട്ട് ആങ്ക്യം കാണിക്കുന്നു എന്നിട്ട് എല്ലാവരും ഒത്തുചേർന്ന് അതിനെ വേറെ സ്ഥലത്ത് കൊണ്ട് വെക്കുന്നു എന്നാൽ ഇത് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സംസാരിക്കാറില്ല എന്നാൽ ഓരോ അഞ്ച് ദിവസത്തിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരിക്കും എന്നിട്ട് ധർമ്മത്തെപ്പറ്റി ചർച്ച ചെയ്യും ഇങ്ങനെയാണ് ഞങ്ങൾ കൂടി ജാഗ്രതയോടുകൂടി കൂടി ഇരിക്കുന്നത് ഞാൻ ബർമിയിലായിരുന്ന സമയത്ത് ആദ്യം ഞാൻ പോയ ഉടനെ അവിടെ വളരെ വലിയൊരു ധ്യാനകേന്ദ്രമായിരുന്നു അവിടെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു ഭാഗ്യത്തിന് അതിൽ മിക്കവരും ആയിരുന്നു അതിനാൽ അവർ ഞങ്ങൾ വെള്ളക്കാരെ വെറുതെ വിട്ടു എന്നാൽ ഞങ്ങൾ വെള്ളക്കാർക്ക് ഇടയിൽ ഞങ്ങൾ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് കൂടും അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാവും എന്നാൽ അവർ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ദയവ് ചെയ്ത് സംസാരിക്കരുത് ആര്യമൗനം പാലിക്കുക അവസാനം എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി ആൾക്കാർ കൂടി നിൽക്കുന്ന ഇടത്ത് ഞാൻ പോകാതെയായി ഞാൻ എൻ്റെ സ്വന്തം ധ്യാനമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ഞാൻ ആറാഴ്ചകൾ ചെയ്തു ദിവസവും ഞാൻ ഒരാളോട് മാത്രമേ സംസാരിക്കുമായിരുന്നുള്ളൂ അത് എൻ്റെ ഗുരുവാണ് അദ്ദേഹത്തോട് ഞാൻ ധ്യാനത്തെപ്പറ്റി മാത്രമായിരുന്നു സംസാരിച്ചിരുന്നത് എങ്ങനെയാണ് ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നത് ധ്യാനത്തിലുള്ള അനുഭവങ്ങൾ ഇവയായിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ആറ് ആഴ്ചകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത്രമാത്രമേ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞുള്ളൂ സഹിക്കാൻ വയ്യാതായി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ ഉടനെ ആ സമയത്താണ് അവിടെയുള്ള ആർമിക്കാർ അവിടെ രങ്കൂണിലുള്ള വഴികളിൽ ആൾക്കാരെ വെടിവെക്കാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് വെടിവെക്കുന്ന ശബ്ദം കേൾക്കാം ചിലപ്പോൾ അത് വളരെ അടുത്തായിരിക്കും ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് വിചാരിച്ചത് ഗവൺമെൻറ് ഞങ്ങളെ നാടുകടത്താൻ പോവുകയാണ് എന്തായാലും ഞങ്ങളെ ചവിട്ടി പുറത്താക്കും വർഷാവാസം കഴിയുന്നത് വരെ അവർ ക്ഷമിച്ചു അതിനുശേഷം അവർ പറഞ്ഞു വർഷാവാസം ബുധനാഴ്ച കഴിയുകയാണ് ബുധനാഴ്ച രാത്രി തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എന്നാൽ അവിടെ നിന്ന് പോകാനുള്ള വിമാനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല അവർ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾക്ക് ബുധനാഴ്ച ഇവിടെ നിന്ന് പോകേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ വീണ്ടും പറഞ്ഞു ഞങ്ങൾ എങ്ങനെ ബുധനാഴ്ച പോകും ഇവിടെ നിന്ന് പോകാൻ ഒരു വഴിയുമില്ല അപ്പോൾ അവസാനം അവർ ഞങ്ങളെ വ്യാഴാഴ്ച പോകാൻ അനുവദിച്ചു അത് വളരെ രസകരമായിട്ടുള്ളൊരു സമയമായിരുന്നു എല്ലാം അടച്ചുപൂട്ടുന്ന ഒരു രാജ്യത്ത് ഞാൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അവർ സ്വന്തം ഇലക്ട്രിസിറ്റി നിർത്തി അവർ ഫോണുകൾ നിർത്തി തപാലുകൾ നിർത്തി എല്ലാം അവർ നിർത്തി അതിനാൽ ആ ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ദിവസം ഭക്ഷണവും കിട്ടിയില്ല അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തെന്നാൽ ഭക്ഷണം ആ പട്ടണത്തിലേക്ക് വരുന്നത് തടയുകയായിരുന്നു ആ പട്ടണത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ അത് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു ഞാൻ മഹാസിയുടെ ധ്യാന കേന്ദ്രത്തിലായിരുന്നു എല്ലാവർക്കും ആ ധ്യാനകന്ത്രത്തെ വളരെ ബഹുമാനത്തോടെയായിരുന്നു നോക്കി കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഒരു ഭക്ഷണവും കിട്ടിയിരുന്നില്ല അത് സഹിക്കാവുന്നതിലും കൂടുതലായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാർ രഹസ്യമായിട്ട് ഭക്ഷണം ഉള്ളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി എന്നിട്ട് ഗവൺമെൻറ്റുമായി അവർ വാഗ്വാദം നടത്താൻ തുടങ്ങി അവസാനം ഗവൺമെൻറ് ഞങ്ങൾക്ക് ഭക്ഷണം വിട്ടു തരുവാൻ സമ്മതിച്ചു എന്നാൽ അത് വളരെ അധികം ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ഒരു പിടി അരി അതേപോലെ തന്നെ ഒരു പച്ചക്കറി അത്രമാത്രം ആയിരിക്കാം ആ സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് ഭക്ഷണത്തിനുള്ള തൃഷ്ണ ഉണരുന്നതായിട്ട് ഞാൻ കണ്ടു അത് വളരെ അത്ഭുതകരമായിട്ട് തോന്നി ചില ഭക്ഷണങ്ങൾക്ക് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കടുക് ഞാൻ കഴിച്ചിരുന്നില്ല കടുക് ഞാൻ കഴിച്ചിരുന്നില്ല പക്ഷേ പെട്ടെന്ന് കടുക് കഴിക്കാൻ എനിക്ക് വലിയ ആഗ്രഹം തോന്നി തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി ഈ ആഗ്രഹം എവിടെ നിന്നാണ് വന്നത് പിസ്സ പിസ്സ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ അത് വാങ്ങിക്കഴിക്കുമായിരുന്നു എന്നാൽ ഇതൊക്കെയാണ് മനസ്സ് കളിക്കുന്ന ചില കളികൾ അതിനാൽ ആ സമയത്ത് ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ജീവിക്കാൻ വളരെ വിഷമമായിരുന്നു എന്നാൽ ആ ഭിക്ഷകൾ ആ സമയത്ത് അങ്ങനെ തന്നെ കഴിഞ്ഞു ആ സമയത്ത് നിങ്ങൾ പുറത്ത് വെടിവെക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു ചിലപ്പോൾ നിങ്ങൾ ധ്യാനിക്കാൻ ഇരിക്കുന്ന സമയത്തായിരിക്കും ഈ വെടിയച്ച കേൾക്കുന്നത് അതൊരു പക്ഷേ ഒരു വിളിപ്പാട് അകലെയായിരിക്കും ഒരു ദിവസം ഞാൻ പുറത്ത് നടക്കുകയായിരുന്നു അപ്പോൾ ഒരു വ്യക്തി ആൾക്കാരെ നിരത്തിൽ നിന്ന് വെടിവെക്കുകയായിരുന്നു ഒരാൾ വീഴുന്നത് ഞാൻ കണ്ടു ആർമിക്കാരൻ കഴിഞ്ഞപ്പോൾ അയാൾ മലർന്നു കിടന്നു എന്നിട്ട് അയാൾ എണീറ്റ് നടന്നുപോയി അവർ എണീറ്റന് ശേഷം ഓടിപ്പോയി ഈ ആർമിക്കാരൻ വെടിവെച്ചത് അവർക്ക് ഏറ്റിട്ടില്ലായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ മനസ്സ് വളരെ പ്രക്ഷുബ്ധമായിരുന്നു അത് വളരെ ആശ്ചര്യകരമായിരുന്നു എന്തെന്നാൽ നിങ്ങൾക്ക് വളരെയധികം ഭയവും ഉത്കണ്ഠകളും ഉണ്ടായിരുന്നു ഈ ആൾക്കാർ വളരെ അടുത്തു തന്നെയാണ് വെടിവെച്ചു ചിലപ്പോൾ ആ മതിൽ പൊട്ടിച്ച് ആ ഉണ്ട എൻ്റെ നേർക്കും വരാവുന്നതാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതെല്ലാം സഹിക്കാൻ ഞങ്ങൾ കൂടുതൽ കരുത്ത് നേടി ഈ തരത്തിലുള്ള ഉത്കണ്ഠകളും ഭയവും എങ്ങനെ ഉപേക്ഷിക്കാം എന്ന് ആ സംഭവങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു സൂത്രത്തിലേക്ക് മടങ്ങാം വളരെ നല്ലത് വളരെ നല്ലത് അനുരുദ്ധ എന്നാൽ നിങ്ങളിങ്ങനെ ശ്രദ്ധയോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ഉത്സാഹത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദിവ്യമായിട്ടുള്ള ഏതെങ്കിലും അവസ്ഥകൾ ലഭിച്ചുവോ ദിവ്യമായിട്ടുള്ള ദൃഷ്ടിയും അതേപോലെ തന്നെ അറിവും ലഭിച്ചുവോ ആര്യസ്രാവകന്മാർക്ക് ലഭിക്കുന്ന ആ അറിവും അതേപോലെ തന്നെയുള്ള സമാധാനവും നിങ്ങൾക്ക് ലഭിച്ചുവോ ഇവിടെ അദ്ദേഹം പറയുന്നത് മാനസികമായിട്ടുള്ള വല്ല സിദ്ധികൾ ലഭിച്ചുവോ അല്ലെങ്കിൽ നിബാണം ലഭിച്ചുവോ എന്നാണ് ആരാധ്യനായിട്ടുള്ള ഗുരുവേ ഞങ്ങൾ അങ്ങനെ വളരെ ജാഗ്രതയോടുകൂടി ഉത്സാഹത്തോടുകൂടി മൃതനിശ്ചയത്തോടുകൂടി ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടും തന്നെ ലഭിച്ചു ഇവിടെ വെളിച്ചം എന്ന തർജ്യമാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പാലി വാക്ക് ഒഭാസ എന്നാണ് അതിൻ്റെ അർത്ഥം തിളക്കം വെളിച്ചം എന്നാണ് അത് എല്ലാറ്റിനെയും മാറ്റുന്നതാണ് ഞങ്ങൾ പ്രകാശവും അതേപോലെ തന്നെ രൂപനാമവും എന്നാൽ അത് കഴിഞ്ഞ ഉടനെ രൂപനാമങ്ങൾ ഇല്ലാതാകുന്നു എന്നാൽ ഇതുവരെ ഞങ്ങൾക്ക് അതിൻ്റെ കാരണം പിടികിട്ടിയിട്ടില്ല ഇതിനെയാണ് ഉപക്ലേശം എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ ധ്യാനത്തിന് തടസ്സമുണ്ടാക്കുന്നത് അതിനെ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ അഞ്ച് നീവരണങ്ങൾ എന്ന് പറയും അല്ലെങ്കിൽ അഞ്ച് അന്യചിന്തകൾ എന്ന് പറയും അതിനെ നീവരണങ്ങൾ എന്ന് പറയാനുള്ള കാരണം അത് നിങ്ങളുടെ ധ്യാനത്തെ അവിടെ തന്നെ നിർത്തുന്നു അതിനുശേഷം നിങ്ങൾക്ക് ഈ നീവരണങ്ങളോട് പ്രയത്നിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കേണ്ടതുണ്ട് അനിരുദ്ധ നിങ്ങൾ അതിൻ്റെ കാരണത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം ഇങ്ങനെയാണ് ഭഗവാൻ ബുദ്ധൻ ചെയ്തത് എനിക്ക് നിബാണം കിട്ടുന്നതിന് മുൻപായിട്ട് ബോധോധയം കിട്ടാത്ത ഒരു ബോധിസത്വൻ ആയിരുന്ന സമയത്ത് എനിക്കും ഈ പ്രകാശവും അതേപോലെ തന്നെ നാമരൂപങ്ങളെ നാമരൂപങ്ങളിലേപ്പറ്റിയുള്ള ദർശനവും ഉണ്ടായി അതിനുശേഷം എനിക്ക് ഈ പ്രകാശവും നാമരൂപങ്ങളെപ്പറ്റിയുള്ള ദർശനവും നഷ്ടമായി ഞാൻ വിചാരിച്ചു ഈ പ്രകാശവും അതേപോലെ തന്നെ നാമരൂപവും നഷ്ടമാകാനുള്ള കാരണം എന്താണ് എന്തെങ്കിലും ഒരു നിയവരണം നിങ്ങളുടെ ഉള്ളിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഇതേ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത് വരാനുണ്ടായ സാഹചര്യം എന്താണ് അതിൻ്റെ കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിൽ വിചികിത്സ അല്ലെങ്കിൽ സംശയം ഉണർന്നു ആ സംശയം അല്ലെങ്കിൽ വിചികിച്ച ഉണർന്ന സമയത്ത് എൻ്റെ സമാധി കമ്മിയായി എൻ്റെ സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ ആ പ്രകാശവും നാമരൂപങ്ങളും ഇല്ലാതായി അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എൻ്റെ മനസ്സിൽ ഇനി ഒരിക്കലും വിചികിച്ച ഉണരാൻ ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ സംശയം ഉണരാൻ ഞാൻ സമ്മതിക്കില്ല മറ്റൊരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു വിചകിച്ച അല്ലെങ്കിൽ സംശയം വരാത്ത രീതിയിൽ ഞാൻ പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ കാരണം എന്താണ് ആ പറഞ്ഞതിൻ്റെ കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിചകിച്ച അല്ലെങ്കിൽ സംശയം വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം അതിനെ ഉപേക്ഷിക്കും അത് അവിടെയുണ്ടെന്ന് അദ്ദേഹം ശ്രദ്ധിക്കും എന്നിട്ട് അതിനെ ഉപേക്ഷിക്കും എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയും െ അവസാനം വരെ നോക്കാം അത് എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് നോക്കുക അതിൻ്റെ അവസാനം എന്തെന്ന് നോക്കുക അപ്പോൾ നമ്മുടെ മനസ്സിന് ഉപാദാനം ഉണ്ട് എന്ന് നമ്മൾ കാണാം എന്തെന്നാൽ നമ്മൾ എപ്രകാരമാണ് ചിന്തിക്കേണ്ടത് എന്നുള്ള ചില ചിന്തകൾ നമ്മൾക്ക് ഉള്ളിൽ തന്നെയുണ്ട് ചില സമയത്ത് നമ്മളുടെ ദർശനങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചാൽ മാത്രമേ നമ്മൾക്ക് വിചികിച്ച അല്ലെങ്കിൽ സംശയം ഉപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ വളരെയധികം ജാഗ്രതയുള്ളവരായിരിക്കണം ഈ പ്രക്രിയ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ ശ്രമിക്കണം അതിനെ അറിയുകയും ചെയ്യണം അദ്ദേഹം ബോധ്യസത്വൻ ആയിരുന്ന സമയത്ത് അദ്ദേഹം പഠിച്ച സമുദാദത്തിൻ്റെ കണ്ണികളെ പറ്റി അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഓരോ സമയത്തും അതുപോലെ നിങ്ങളും ചെയ്യണം അദ്ദേഹം ഇതിനെ അന്വേഷിച്ചു സമയത്ത് ഇതെല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അതുമൂലം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സമാധിയെ കൂടുതൽ തീക്ഷമാക്കാൻ സാധിച്ചു സ്വത്ത്വത്തിലേക്ക് പോകാം അനിരുദ്ധ ഞാൻ ഇതേപോലെ തന്നെ ജാഗ്രതയോടുകൂടി ദൃഢതയോടുകൂടി തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും എനിക്ക് ആ പ്രകാശത്തെയും രൂപനാമങ്ങളെയും കാണാൻ സാധിച്ചു അതിനുശേഷം വീണ്ടും ആ പ്രകാശവും രൂപനാമവും ഇല്ലാതായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രകാശവും അതേപോലെ തന്നെ രൂപനാമവും എന്തുകൊണ്ടാണ് ഇല്ലാതായത് അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എൻ്റെ ശ്രദ്ധ വളരെ ദുർബലമായി എൻ്റെ ശ്രദ്ധ ദുർബലമായിരുന്ന സമയത്താണ് എൻ്റെ സമാധി കമ്മിയായത് സമാധി കമ്മിയായിരുന്ന സമയത്താണ് പ്രകാശവും അതേപോലെ തന്നെ നാമരൂപവും ഇല്ലാതായത് അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു വിചകിച്ച അല്ലെങ്കിൽ സംശയവും ശ്രദ്ധ ഇല്ലായ്മയും എന്നിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലപോലെ പരിശ്രമിക്കും ഇതാണ് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അതിനെ നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ ധ്യാന വസ്തുവിൽ നിങ്ങൾക്ക് താൽപ്പര്യം നിങ്ങളുടെ താൽപ്പര്യം അല്പം ഇളകുന്ന സമയത്ത് അതല്പം അല്പം കമ്മിയാകുന്ന സമയത്താണ് നിങ്ങൾക്ക് ശ്രദ്ധയില്ലായ്മ ഉണ്ടാകുന്നത് അത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ധീനമിത്ത അല്ലെങ്കിൽ ശരീരത്തിനും മനസ്സിലുമുള്ള ഭാരം ഉണ്ടാകുന്നത് ധ്യാനം എങ്ങനെയാണ് അതിനെങ്ങനെ ബാലൻസ് ചെയ്യാം എന്നതിൻ്റെ ഭാഗമാണ് ഇത് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള വീര്യം ഉണ്ടായിരിക്കണം നിങ്ങൾ കൂടുതൽ ഊർജം ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ അടിച്ചേൽപ്പിക്കുകയാണ് നിങ്ങൾ ഒരുപാട് കൂടുതൽ പരിശ്രമിക്കുകയാണ് എനിക്ക് ചില സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവരോട് എനിക്ക് ഒരുപാട് പറയേണ്ടി വന്നു നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കരുത് എന്ന് പറയേണ്ടി വന്നു അവസാനം അതിൽ ഒരാളോട് എനിക്കിങ്ങനെ പറയേണ്ടി വന്നു ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് നമുക്ക് ഒന്ന് നടക്കാൻ പോകാം ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഇത് പറയണമോ വേണ്ടയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞങ്ങൾ ഒരു കുളത്തിൻ്റെ അടുത്തുകൂടി പോവുകയാണ് അത് റോഡിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അതിനു ചുറ്റും വേലിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആ കുളത്തിൻ്റെ അടുത്തുകൂടിയാണ് നടന്നുകൊണ്ടിരുന്നത് ആ കുളം ഞാൻ നടക്കുന്നതിൻ്റെ ഒരു ഭാഗത്തായിരുന്നു അപ്പോൾ അവർ അതിന് അടുത്തെത്തി അപ്പോൾ ഞാൻ അവരെ എല്ലാവരും കൂടിയിട്ട് വെള്ളത്തിലേക്ക് തള്ളിയിട്ടു എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ കുറച്ച് രസിക്കുക ആനന്ദിക്കുക ആഹ്ലാദിക്കുക അതിനുശേഷം അവർ അതിൽ നിന്ന് പുറത്തു വന്നു എന്നിട്ട് എന്നോട് വളരെ ദേഷ്യപ്പെട്ടു അവർ എന്നോട് വളരെയധികം ദേഷ്യപ്പെട്ടു എന്തെന്നാൽ ഞാൻ അപ്രകാരമുള്ള ഒരു കാര്യമാണ് ചെയ്തത് ഞാൻ അവരുടെ ധ്യാനത്തെ നശിപ്പിച്ചു എന്നാണ് അവർ പറഞ്ഞത് അതിനുശേഷം അതിനെപ്പറ്റി വളരെ നീണ്ട ഒരു സംസാരം ആവശ്യമായി വന്നു ധ്യാനം എന്താണ് എന്നതിനെ പറ്റിയായിരുന്നു ആ സംസാരം നിങ്ങൾ ഏതൊരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഗൗരവം ഉണ്ടാകുന്നുവോ ആ സമയത്ത് അതിനോട് ആസക്തി ഉണ്ട് മനസ്സിൽ എന്തൊന്ന് ഉണരുന്നുവോ നിങ്ങൾ അതിനോട് താരതമ്യം ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിനോട് ആസക്തി ഉണ്ടാകുന്നു എനിക്കത് ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടമാണ് അത് എന്തായാലും ശരി അതിനോട് ചുറ്റുപറ്റിയാണ് അത് സംഭവിക്കുന്നത് അതുമൂലം ഈ കാര്യം വീണ്ടും വീണ്ടും ഉണരുന്നതാണ് ഞാൻ കഴിഞ്ഞ രാത്രി നിങ്ങളോട് പറഞ്ഞിരുന്നു ഇത് ഒരു ടേപ്പ് റിക്കോർഡറിനെ പോലെയാണ് ജോലി ചെയ്യുന്നത് ഇത് ഒരേ ശബ്ദമാണ് ഒരേ രീതിയിലാണ് അത് വരുന്നത് ഇതിനെപ്പോലെയാണ് ഒരു കാര്യം ഉണരുന്നത് എങ്കിൽ അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ പറയേണ്ടത് ഇത് ഞാനാണെന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ എനിക്കത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് വളരെ വലിയ ഒരു മല പോലെ എനിക്ക് തോന്നുന്നു ഈ മലയെ എങ്ങനെ മറികടക്കണം എന്ന് എനിക്കറിയുന്നില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് ചോദ്യം നിങ്ങളുടെ മനസ്സിലുള്ള ഈ വലിയ പ്രശ്നത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുക അത് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം അതിനെ നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അതിനെ നോക്കി പുഞ്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ വളരെ വലിയ ഒരു മല റോഡിൻ്റെ നടക്കുള്ള ചെറിയ ഒരു ഹമ്പ് അല്ലെങ്കിൽ ചെറിയൊരു തടസ്സത്തെ പോലെയായിരിക്കും നിങ്ങൾക്ക് തോന്നുക നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വേദനകളുമായിട്ട് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്ന സമയത്ത് അതാണ് സംഭവിക്കുന്നത് ഞാൻ ഇവിടെ നമ്മളോട് എന്നാണ് പറയുന്നത് കാരണം ഇത് നമ്മൾക്കെല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ ആരും സ്പെഷ്യലായിട്ടുള്ള ആൾക്കാർ ഇല്ല അതിനാൽ ഏത് സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തെപ്പറ്റി വീണ്ടും വീണ്ടും ചിന്തകൾ വരികയാണെങ്കിൽ അപ്പോൾ തിരിഞ്ഞു നിൽക്കുക എന്നിട്ട് അതിനെ നോക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ നർമ്മബോധത്തെ നിങ്ങൾ എത്ര കണ്ട് വളർത്തുന്നുവോ ഈ ചിന്ത നിങ്ങളുടെ എത്ര പെട്ടെന്ന് പിടികൂടി എന്ന് നിങ്ങൾ അറിയുന്ന സമയത്ത് പിന്നെ ഈ ചിന്തകൾക്ക് നിങ്ങളെ പിടികൂടാൻ സാധിക്കില്ല ഓരോ സമയത്തും യാദൃശികമായിട്ടാണ് ഞാൻ ഈ കാര്യത്തെ കണ്ടുപിടിച്ചത് ഓരോ സമയത്തും നിങ്ങൾ ഇത് വളരെ വലിയൊരു കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കി കളിയാക്കുക അത് എത്ര വലിയ പ്രശ്നമായിരുന്നു കഴിഞ്ഞാലും അത് വളരെ പെട്ടെന്ന് തന്നെ വളരെ ചെറുതായിട്ട് തീരും ഇത് എത്ര ചെറുതായിരുന്നു ഇതിനെപ്പറ്റി എന്ത് ഉള്ളത് ഇത് ഒന്നും തന്നെ ഇല്ല റിലാക്സ് അല്ലെങ്കിൽ അയച്ചു വിടുക ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഇത് വളരെ ആശ്ചര്യകരമായിട്ട് എനിക്ക് തോന്നി ഞാനിത് കണ്ടുപിടിക്കാനുള്ള കാരണം പറയാം ഞാൻ ആ സമയത്ത് ഒരു ഉപാസകനായിരുന്നു ഞാൻ ഹവായ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട് സ്വയം നിർമ്മിക്കണം എന്ന് ആഗ്രഹിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം വീട് നിർമ്മിക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇയാളെ സഹായിക്കും അപ്പോൾ കൂലി ഒന്നും വാങ്ങിക്കാതെയായിരുന്നു ഞാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഓരോ ദിവസവും അവിടെ പോയിട്ട് ഞാൻ അദ്ദേഹത്തെ സഹായിക്കുകയായിരുന്നു എന്നിട്ട് ഞങ്ങൾ ആ വീട് പൂർത്തീകരിക്കുകയായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അയാൾ എൻ്റെ മുതലാളിയാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ അയാൾ എന്നോട് പറയാൻ തുടങ്ങി ഇത്ര സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ തീർക്കണം അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊന്നും സഹിക്കാൻ സാധിച്ചില്ല അയാൾ പോയി അതിനുശേഷം ഞാൻ എൻ്റെ ട്രക്കിൽ എൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഈ വ്യക്തി വിചാരിക്കുന്നത് ഇയാൾ എൻ്റെ മുതലാളിയാണ് എന്നാണ് ഞാൻ എൻ്റെ ട്രക്കിലേക്ക് നടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കാലുകൾ കൊണ്ട് ഭൂമിയിൽ കൊത്തുകയായിരുന്നു ഞാൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ആ സാഹചര്യം എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അപ്പോഴാണ് എനിക്ക് ഈ ഒരു ചിന്ത ഉണർന്നത് പ്രശ്നം ആ വ്യക്തിക്കായിരുന്നു അയാളാണ് അയാൾ എൻ്റെ മുതലാളിയാണെന്ന് കരുതിയത് ഞാൻ എൻ്റെ എല്ലാ ഊർജവും അയാൾക്ക് വേണ്ടി വിനിയോഗിക്കുകയായിരുന്നു എന്നാൽ അയാൾ എൻ്റെ മുതലാളിയാണ് എന്ന് വിചാരിക്കുകയാണ് എനിക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ ഒരു രസകരമായിട്ടാണ് തോന്നിയത് അപ്പോൾ ഞാൻ ചിരിച്ചു ഞാൻ ചിരിച്ച ഉടനെ എനിക്ക് ദേഷ്യമാണ് എനിക്ക് ഈ സാഹചര്യം ഇഷ്ടമില്ല എന്ന ചിന്ത മാറി ഓ ഇത് ദേഷ്യം മാത്രമാണ് എന്ന ചിന്ത വന്നു ഇതിനർത്ഥം ഞാൻ ആ വ്യക്തിയോട് കാര്യങ്ങൾ പറഞ്ഞില്ല ഈ പ്രശ്നത്തെ ശരിയാക്കില്ല എന്നല്ല ഞാൻ അതിനുശേഷം അയാളോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ മുതലാളിയല്ല നിങ്ങൾ എൻ്റെ മുതലാളിയാണെന്ന് വിചാരിക്കരുത് ഞാൻ ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് എന്നോട് ആജ്ഞാപിക്കരുത് ഈ സംസാരമല്ല പ്രശ്നത്തെ ഇല്ലാതാക്കിയത് ഈ പ്രശ്നത്തെ ഇല്ലാതാക്കിയത് എൻ്റെ ചിരിയായിരുന്നു ആ ചിരിയെ മറ്റു കാര്യങ്ങളിലും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഞാൻ മറ്റു കാര്യങ്ങളും കാണാൻ തുടങ്ങി ഞാൻ ചിലപ്പോൾ മനസ്സിൽ ഒരു വലിയ വലിയ പ്രശ്നങ്ങളെപ്പറ്റി കരുതുകയായിരിക്കും എന്നാൽ ഞാൻ പുഞ്ചിരിക്കുന്ന സമയത്ത് അത് വളരെ ചെറിയ ചെറിയ ഒരു തടസ്സങ്ങൾ പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എന്നെ തന്നെ കളിയാക്കാൻ തുടങ്ങി എൻ്റെ മനസ്സ് എത്ര ഭ്രാന്തമാണ് തീർച്ചയായിട്ടും എൻ്റെ മനസ്സ് ഭ്രാന്തമായിരുന്നു ആരെങ്കിലും എന്നോട് പറയുകയാണ് ആർക്കാണ് ഭ്രാന്ത് നിങ്ങൾക്കാണോ എനിക്കാണോ അവരുമായിട്ട് മത്സരം നടത്തുന്നത് എൻ്റെ പതിവായിരുന്നു പ്രധാനമായിട്ടും ഞാൻ ശിബിരങ്ങൾ നടത്തുന്ന സമയത്ത് ആരെങ്കിലും വളരെ വലിയൊരു കാര്യവുമായിട്ട് എൻ്റെ അടുത്ത് വരും അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭ്രാന്ത് എനിക്കാണ് ഇത് ഒന്ന് പരീക്ഷിക്കുക എന്നാൽ ഈ നർമ്മബോധം എന്താണ് ചെയ്യുന്നത് അത് നിങ്ങളുടെ വീക്ഷണത്തെ മാറ്റാൻ സാധിക്കും അത് അല്പം വ്യത്യസ്തമായിരിക്കും ഞാൻ ഇതാണ് എനിക്ക് സാഹചര്യം ഇഷ്ടമില്ല ഈ സാഹചര്യം മാറിയിരുന്നു എങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു അതിനോട് ഞാൻ മുറിമുറുത്തുകൊണ്ടേ ഇരിക്കുകയാണ് മുറുമുറുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഈ കാര്യത്തെപ്പറ്റി നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ഇതിനെ നിങ്ങൾക്ക് ആസ്വാദ്യകരമാക്കണം ഈ ചിന്തകളെ നിങ്ങൾക്ക് വിനോദകരമായിട്ട് മാറ്റണം അതിനുശേഷം നിങ്ങൾ ചിരിക്കണം എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ ആണ് ഉള്ളത് അത് വളരെ വലിയ കാര്യമാണ് അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കണം അപ്പോൾ നിങ്ങൾക്ക് അതിനെ കൂടുതൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇത് വെറും ഈ ചിന്തകൾ മാത്രമായിരുന്നു ചിന്തകൾക്ക് ഒട്ടും തന്നെ പ്രാധാന്യം ഇല്ല ഓരോ സമയത്തും നമ്മൾ ഗൗരവം ഉള്ളവരായിട്ട് മാറുന്ന സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടാകും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മൈത്രിഭാവം നിറയ്ക്കുന്ന സമയത്ത് വിനോദത്തിൻ്റെ ഭാവം നിറയ്ക്കുന്ന സമയത്ത് അവിടെ ഇന്ദ്രജാലം സംഭവിക്കും എല്ലാം വളരെ എളുപ്പത്തിലാവും ഏതെങ്കിലും ആൾക്കാരോട് മുൻപ് നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു എങ്കിൽ പെട്ടെന്ന് അവരോട് നിങ്ങൾ യോജിച്ച് നിൽക്കും ഞാൻ പറയുന്നത് എല്ലാ തരത്തിലുള്ള ഇന്ദ്രജാലങ്ങളും അപ്പോൾ സംഭവിക്കാൻ തുടങ്ങും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രികളിൽ പോകുമായിരുന്നു ഏഷ്യയിൽ ആശുപത്രിയിൽ പോകുന്നത് വളരെ എളുപ്പമായിരുന്നു ഇവിടെ പോകുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ മലേഷ്യയിൽ ആയിരുന്ന സമയത്ത് ഞാൻ മിക്കവാറും ചൈനീസ് രോഗികളെയാണ് സന്ദർശിക്കാൻ പോയിരുന്നത് അത് വളരെ രസകരമായിട്ടുള്ള അനുഭവമായിരുന്നു ഞാൻ ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മൈത്രിഭാവം അവർക്കെല്ലാവർക്കും പ്രസരിപ്പിക്കും ഞാൻ അവരോടൊപ്പമാണ് നിന്നത് അവരെ ഏതെല്ലാം രീതിയിൽ സഹായിക്കാൻ എനിക്ക് സാധിക്കുമോ ആ രീതിയിൽ അവർ സഹായിച്ചു അതിനുശേഷം ഒരു ബെഡിൽ നിന്ന് മറ്റൊരു ബെഡിലേക്ക് ഞാൻ പോകും എൻ്റെ അടുത്ത ബെഡിൽ ഒരു മുസ്ലിം ആയിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം എന്നെ അടുത്തുവരാൻ ആഖ്യം കാണിച്ചു അടുത്തു പോയപ്പോൾ അയാൾ എൻ്റെ കൈകളിൽ പിടിച്ചു ദയവി ചെയ്ത് താങ്കൾ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കും കൂടി ചെയ്യുക സാധാരണയായിട്ട് മുസ്ലിങ്ങൾ ബുദ്ധിസ്റ്റുകളെ ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് കാഷായ വസ്ത്രത്തിലുള്ള ബുദ്ധഭിക്ഷുക്കളെ അവർ തീർത്തും ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് അത് തീർത്തും അപരിചിതമായിരുന്നു എന്നാൽ ഒരു കാര്യം ലോകത്ത് എല്ലായിടത്തും ഒരുപോലെയാണ് ആരായാലും തന്നെ അതിൽ നിന്ന് ഒരാളും വിമുക്തരല്ല ആരായാലും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അത് ചെയ്യേണ്ടത് എൻ്റെ ജോലിയാണ് എന്ന് എനിക്ക് തോന്നി എനിക്ക് ആ ജോലി എത്ര കണ്ട് ചെയ്യാൻ സാധിക്കുമോ അത്ര കണ്ട് ഞാൻ ചെയ്യണം അതിനർത്ഥം എൻ്റെ മാനസിക അവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതല്ല ഇടയ്ക്ക് എൻ്റെ മനസ്സിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് മനസ്സ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിയും എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന അത്ര തന്നെ ഇത് ഒലയാറില്ല അതിനാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ നിങ്ങൾ സ്വയം വിനോദിക്കാനുള്ള ഒരു സൂചനയായിട്ട് എടുക്കണം വീണ്ടും നിങ്ങൾ പുഞ്ചിരിക്കണം നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാൻ സാധിക്കുമെങ്കിൽ പൊട്ടിച്ചിരിക്കുക നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ പുഞ്ചിരിക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ പുഞ്ചിരിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുന്ന വ്യക്തികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കുക ഉദാഹരണമായിട്ട് ഞാൻ ഒരു സ്റ്റോറിലായിരുന്നു ആ സമയത്ത് മനസ്സിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ഞാൻ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനായി ഒരു ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഈ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന അതിന് പകരം ഞാൻ ആ കാഷിയറിൻ്റെ ബുദ്ധിമുട്ടിനെപ്പറ്റി ഞാൻ ആലോചിക്കാൻ തുടങ്ങി പണം വാങ്ങിക്കുന്ന ആളുടെ ബുദ്ധിമുട്ടിനെപ്പറ്റി ഞാൻ നോക്കാൻ തുടങ്ങി അവൾ മുറുമുറുക്കുന്നുണ്ടായിരുന്നു അവൾ സന്തോഷവതിയായിരുന്നില്ല ആ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് വളരെ നീണ്ട ഒരു ക്യൂ ആയിരുന്നു അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി മൈത്രി പ്രസരിപ്പിക്കാൻ തുടങ്ങി ഞാൻ അവളുടെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ചില ദിവസങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാൽ എനിക്കറിയാമോ ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ് എന്തെന്നാൽ ഇന്ന് ആദ്യമായിട്ട് നിങ്ങൾ പുഞ്ചിരിക്കുന്നത് ഞാൻ കണ്ടു അത് എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കി നിങ്ങൾക്ക് വളരെ നന്ദി പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സ് വളരെ പ്രശാന്തമായി വളരെ ക്ലിയറായി അതുപോലെ തന്നെയാണ് അവളുടെ മനസ്സും അതിനാൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ അഭ്യാസമാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ നിങ്ങൾ മാറ്റുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയും നിങ്ങൾ മാറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ സകാരാത്മകമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിലും മാറ്റാൻ സാധിക്കും അല്ലെങ്കിൽ നകാരാത്മകമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള രീതിയിലും മാറ്റാൻ സാധിക്കും അത് നിങ്ങളുടെ സ്വന്തം തീരുമാനമാണ് അങ്ങനെ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം തീരുമാനമാണ് എന്നാൽ എത്രമാത്രം നിങ്ങൾ കുശലകരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ ദയയോടെ സൗമ്യമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളും വളരെ എളുപ്പമായിട്ട് തീരും അതുമൂലം നിങ്ങളുടെ മനസ്സിൽ സന്തോഷം ഉണരും ആ സന്തോഷം മൂലം വളരെ അധികം ജാഗ്രതയും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും നിങ്ങളുടെ മനസ്സിൽ വീണ്ടും കൂടുതൽ ഭാരം വരുന്ന സമയത്ത് അതിനെ വളരെ വേഗത്തിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നിട്ട് ആ ചിന്തകളെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉപേക്ഷിക്കാനും സാധിക്കും അപ്പോൾ ഞാനിവിടെ പറഞ്ഞ കാര്യത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കൽ നമ്മൾ ഈ പ്രശ്നങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടു അതുമൂലം നമുക്ക് നമ്മളുടെ ശ്രദ്ധ നഷ്ടമായി ഏതാണ് പ്രാധാന്യമുള്ളത് ഏതാണ് പ്രാധാന്യമില്ലാത്തത് എന്ന് നമ്മൾ അറിയുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളുടെ സതി അല്ലെങ്കിൽ ജാഗ്രതയെ വർദ്ധിപ്പിക്കുന്ന സമയത്ത് ആ ജാഗ്രത നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കും എന്തിനു പറ്റിയിട്ടാണ് ഓർമ്മിപ്പിക്കുന്നത് പുഞ്ചിരിക്കാൻ ഓർമ്മിപ്പിക്കും അത് എല്ലായ്പ്പോഴും പുഞ്ചിരിക്കാനാണ് ഓർമ്മിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ വളരെ കാലമായിട്ട് അഭ്യസിക്കുകയായിരുന്നു എല്ലാ സമയത്തും എൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ എനിക്കറിയാം അത് സംഭവിക്കുന്നില്ല എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ അല്പം വിനോദം നിങ്ങൾ കലർത്തുകയാണെങ്കിൽ അപ്പോൾ ശ്രദ്ധയില്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് മോചിതരാകാൻ സാധിക്കും അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി അതൊരു പ്രശ്നമാകില്ല ഈ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് എനിക്കറിയാം വ്യക്തിയോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് അത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമല്ല എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മൈത്രി ഭാവന ചെയ്യുകയാണെങ്കിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് നിങ്ങൾ മൈത്രി ഭാവന ചെയ്തിരിക്കണം അതിൻ്റെ ഒരു ഉദാഹരണം പറയാം ഞാൻ ഉപാസകനായിരുന്ന സമയത്ത് ഞാൻ ചിലവില്ലാത്ത വീടുകൾ നിർമ്മിച്ചു കൊടുക്കുകയായിരുന്നു ഞാൻ ബാങ്കുകളിലെ പ്രസിഡൻറ്റുമായിട്ട് ഒത്തിട്ടാണ് ജോലി ചെയ്തിരുന്നത് അവരെല്ലാവരും ചൈനക്കാരായിരുന്നു അവർക്ക് വെറുതെ നടക്കാനുള്ള സമയം ഒന്നും ഇല്ലായിരുന്നു അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവിടെ കടന്നു ചെല്ലണം നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നിട്ട് നിങ്ങൾ പുറത്തു പോകണം ചിലപ്പോൾ ഞാൻ ആ കെട്ടിടത്തിലേക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുൻപായിരിക്കും പോവുക എന്നിട്ട് ഞാൻ കുളിമുറിയിലേക്ക് പോകും എന്നിട്ട് ഞാൻ കണ്ണാടിയിൽ നോക്കും എന്നിട്ട് ഞാൻ പുഞ്ചിരിക്കാൻ തുടങ്ങും എന്നിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്ന ആ വ്യക്തിക്ക് ഞാൻ മൈത്രി അയയ്ക്കും ഞാൻ ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കുമായിട്ട് മൈത്രി അയയ്ക്കും അതുമൂലം എല്ലാവർക്കും അത് ഇഷ്ടമായിട്ട് തീരും അതുമാത്രമല്ല ഞാൻ എനിക്കും മൈത്രി അയക്കുമായിരുന്നു ഇങ്ങനെ ഞാൻ അഞ്ച് പത്ത് മിനിറ്റുകൾ ചെയ്യും ഒരു പരീക്ഷണം നടത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു വാച്ച് എടുക്കുക എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അഞ്ച് മിനിറ്റ് പുഞ്ചിരിക്കുക അഞ്ച് മിനിറ്റുകൾക്ക് ഇത്രയും ദൈർഘ്യമുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ച് കാണില്ല എന്നാൽ അതിനുശേഷം നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യത്തെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് ദൈവമേ ഇത് എത്ര വൃത്തികെട്ട ഒരു പുഞ്ചിരിയാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ കാണാൻ ഒട്ടും തന്നെ ഭംഗിയില്ലാത്ത വ്യക്തിയാണ് എന്ന് എൻ്റെ മനസ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറയും കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയും ഓ അതൊന്നും പ്രശ്നമില്ല അതിനെ ഉപേക്ഷിക്കുക അതിനെ അതിനുപേക്ഷിച്ചിട്ട് എന്നിട്ട് പുഞ്ചിരിച്ചു കൊണ്ടേയിരിക്കുക നിങ്ങൾ അങ്ങനെ പുഞ്ചിരിച്ചതിന് ശേഷം നിങ്ങൾ ആ കൂടിക്കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ മീറ്റിംഗിന് പോവുകയാണ് ആ കൂടിക്കാഴ്ച അല്ലെങ്കിൽ മീറ്റിംഗ് അതിനുശേഷം എത്ര എളുപ്പമായിരുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ അവിടെ അകത്തു പോകും എന്നിട്ട് ഇങ്ങനെ പറയും ഇതിനെ നോക്കുക നിങ്ങൾ ഇതിനെ ഇപ്രകാരമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രകാരം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഈ രീതിയിലേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുമൂലം അതിന് കൂടുതൽ പണച്ചെലവുണ്ട് ഒരു ചൈനക്കാരനോട് ഇങ്ങനെ പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അവർ എല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഒന്നും കൊടുക്കാൻ അവർ തയ്യാറല്ല അതാണ് ഇതിൻ്റെ എല്ലാം അവസാനം സംഭവിക്കുന്നത് എന്നാൽ ആ രീതിയിൽ എനിക്ക് എൻ്റെ ബിസിനസ് നടത്താൻ സാധിക്കില്ല എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയും ശരി ഇനി നിങ്ങൾക്ക് മറ്റു ചില വഴികൾ കൂടി ഉണ്ട് എന്നിട്ട് മറ്റ് ചില തിരഞ്ഞെടുക്കാനുള്ള വഴികൾ കൂടി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും ഇനി നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്ര തന്നെ പണം കൊണ്ട് എനിക്ക് ഈ രീതിയിലും ചെയ്യാൻ സാധിക്കും പക്ഷേ ഇത് അത്ര നന്നായിരിക്കില്ല അതിനാൽ ഇത് നിങ്ങളുടെ ഇഷ്ടം ആണ് അപ്പോൾ മിക്കവാറും അവർ കൂടുതൽ പണച്ചെലവുള്ള വഴി മാത്രമാണ് തിരഞ്ഞെടുക്കുക അത് എല്ലാവരെയും സന്തുഷ്ടരാക്കും എന്നാൽ ഞാൻ സ്വയം തയ്യാറെടുക്കാത്ത സമയത്ത് ഞാൻ ഒരു കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ വൈകിയാണ് എത്തുക എന്നിട്ട് നേരെ ഓഫീസിലേക്ക് പോകും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു എനിക്ക് ആരെയും ഒരു കാര്യവും ബോധ്യപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല ഞാൻ എന്താണ് സംസാരിക്കുന്നത് എന്നതിനെപ്പറ്റി എനിക്ക് തന്നെ ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല മറ്റുള്ളവർ എന്താണ് സംസാരിക്കുന്നത് എന്ന് എനിക്കും ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല അവൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതും എനിക്ക് മനസ്സിലായിട്ടില്ല ആ കൂടിക്കാഴ്ച പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നീളും അതൊരു നരകമായിരുന്നു അതിനാൽ അവിടെ നേരത്തെ തന്നെ എത്തിച്ചേരുക എന്ന സ്വഭാവം ഞാൻ ഉണ്ടാക്കി എന്തുകൊണ്ടെന്നാൽ എനിക്ക് പുഞ്ചിരിക്കാൻ സാധിക്കണം ലാവോ എപ്പോഴും ഫോണിലായിരുന്നു ഞാൻ അവളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരു കണ്ണാടി ഉറപ്പിച്ചു വയ്ക്കണം ഫോണിലായിരിക്കുന്ന സമയത്ത് അവൾ അതിലേക്ക് നോക്കണം എന്നിട്ട് പുഞ്ചിരിക്കണം ഇവിടെ വരുന്നതിന് മുൻപായിട്ട് ഞാൻ അവളോട് പറയുന്നത് നീ എപ്പോഴും പത്ത് മിനിറ്റ് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കണം എന്നിട്ട് പുഞ്ചിരിക്കണം അതിനുശേഷം അവൾ ചുറ്റുമുണ്ടാകുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കും എന്നതിന് ശേഷം എൻ്റെ കോഫി കുടിക്കും അപ്പോൾ അവൾ ഒരു പുഞ്ചിരിക്കുന്ന മുഖവുമായിക്കൊണ്ടാണ് എൻ്റെ അടുത്ത് വരിക ഓ എനിക്കത് വളരെ ഇഷ്ടമാണ് ഇത് വളരെ നല്ല കാര്യമാണ് ഇതും അവസാനിക്കുന്നത് പുഞ്ചിരിയിലാണ് എന്തെന്നാൽ ചിലയിടത്ത് ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നത് അത് മിന്നസോട്ട എന്ന യൂണിവേഴ്സിറ്റിയിൽ ആണ് എന്നാണ് അവർ ഒരു പരീക്ഷണം നടത്തി മനഃശാസ്ത്ര പരീക്ഷണം വായിയുടെ കോണുകളെ പറ്റി അപ്പോൾ അവർ കണ്ടെത്തിയ കാര്യം നിങ്ങളുടെ വായിയുടെ കോണുകൾ താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയും താഴോട്ട് പോകുന്നു നിങ്ങളുടെ വായുടെ കോണുകൾ മുകളിലേക്ക് ഉയരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഊഹിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു പുഞ്ചിരിക്കുന്ന ധ്യാനമാക്കി തീർത്തത് ഞാൻ ഒളിഞ്ഞു നോക്കുന്ന ഒരു ഭിക്ഷുവാണ് ഞാൻ തീർത്തും ഒളിഞ്ഞു നോക്കുന്ന ഒരു ഭിക്ഷുവാണ് നിങ്ങളുടെ മനസ്സിൽ വളരെ ഉത്സാഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഭാരം ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്കതിനെ കാണാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ എപ്പോഴും നടക്കണം എന്നില്ല ആ സമയത്താണ് നിങ്ങൾ പുഞ്ചിരിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ആവശ്യം വരുന്നത് എന്നിട്ട് ഇതിലേക്ക് അലിഞ്ഞു ചേരാൻ ശ്രമിക്കണം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അത് നടക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത് എന്നാൽ നിങ്ങൾ അതിനെ ഇങ്ങനെയാണ് എടുക്കേണ്ടത് ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും എനിക്കിതിനെ തള്ളി മാറ്റാം എന്നിട്ട് ഇതിനെ നിർത്താൻ വേണ്ടി പോകാൻ വേണ്ടി ശ്രമിക്കാം എന്നാൽ അതുമൂലം കൂടുതൽ ദുഃഖങ്ങളെ ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പുഞ്ചിരിക്കാൻ സാധിക്കും എന്നിട്ട് ഇതിൽ വിടാൻ സാധിക്കും ഇതും നിങ്ങളുടെ ചോയ്സ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ പാഠം ഉണ്ട് അത് നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും ഞാൻ നിങ്ങളുടെ അധ്യാപകനാണ് ഞാൻ നിങ്ങളുടെ അധ്യാപകൻ അല്ല ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആളാണ് എത്ര പ്രാവശ്യം നിങ്ങൾ റിലാക്സ് അല്ലെങ്കിൽ അയച്ചുവിടുന്നു എന്നിട്ട് പുഞ്ചിരിക്കുന്നുവോ അത്രയും സമയം അത് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ധ്യാനത്തിലേക്ക് വരുന്നു ആൾക്കാർ പുഞ്ചിരിക്കുകയും വളരെ നല്ല ധ്യാനം ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് എന്നെ കൂടുതൽ സന്തോഷവാൻ ആക്കുന്നത് അത് വളരെ സത്യമാണ് ഞാൻ മലേഷ്യയിൽ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഒരു അഭ്യാസം ചെയ്തു കുറച്ച് ദിവസത്തേക്കാണ് അത് ചെയ്തത് ഞാനൊരു ആയതുകൊണ്ടാണ് എനിക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും എനിക്കിത് മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും എന്നാൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അഭ്യാസമാണ് അതെന്തെന്നാൽ ഓരോ സമയത്തും ഞാൻ വാതിലിന് അടുത്ത് എത്തുന്ന സമയത്ത് ഞാൻ മൈത്രി ഭാവന അഭ്യസിക്കും വാതിലിന് അടുത്ത് ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എഴുന്നിട്ട് നടക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ അടിയിൽ ഞാൻ മൈത്രി മൈത്രിഭാവമാണ് അഭ്യസിക്കുന്നത് അത് എളുപ്പമുള്ള ഒരു അഭ്യാസം ആയിരുന്നില്ല എന്നാൽ ഞാനത് ചെയ്യുകയായിരുന്നു ഞാൻ ഇത് മൂന്ന് മാസങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോഴാണ് മറക്കാതെ എല്ലാ സമയവും എനിക്കത് ചെയ്യാൻ സാധിച്ചത് അതിനുശേഷം അത് വിനോദകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി എന്നാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു എന്തെന്നാൽ ഞാൻ അത് മറക്കുമായിരുന്നു എന്നാൽ ഞാൻ എന്നെ തന്നെ ചെയ്യാൻ നിർബന്ധിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു ഞാൻ എണീറ്റ് എങ്ങോട്ടെങ്കിലും നടക്കാൻ പോകുന്ന സമയത്ത് ആദ്യത്തെ അടിക്ക് ഞാൻ മൈത്രി അഭ്യസിച്ചിട്ടില്ല എങ്കിൽ എങ്കിൽ ഞാൻ പിന്നോട്ട് തന്നെ നടക്കും എന്നിട്ട് ഞാൻ ഇരുന്ന സ്ഥലത്ത് തന്നെ പോകും എന്നിട്ട് വീണ്ടും ഞാൻ അവിടെ ഇരിക്കും എന്നിട്ട് വീണ്ടും ഞാൻ എഴുന്നേൽക്കും എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ പറയും ഇപ്പോൾ ഞാൻ മൈത്രി സാധന അഭ്യസിക്കാൻ പോവുകയാണ് ഇതുതന്നെയാണ് വാതിലിൽ എത്തുന്ന സമയത്തും ഞാൻ അഭ്യസിച്ചത് ഓരോ പ്രാവശ്യം വാതലിൽ കടന്നു പോകുന്ന സമയത്തും ഞാൻ മൈത്രിധാനം അഭ്യസിക്കാൻ നോക്കും ഇതുപോലെയുള്ള ചില ചെറിയ കാര്യങ്ങളാണ് ആ സമയത്തും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് അതിനെ ഒരു സ്വഭാവമാക്കി മാറ്റും എന്നിട്ട് നിങ്ങൾ അതിനെ കൂടുതൽ കൂടുതൽ സമയം അങ്ങനെ തന്നെ തുറന്നുകൊണ്ടേ പോകും കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമായിട്ട് തീരും എന്നാൽ അത് വളരെ എളുപ്പമുള്ള ഒരു അഭ്യാസമായിരുന്നില്ല അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ഒരു ഭിക്ഷുവായതിനാൽ എൻ്റെ സമയത്തിനെ ഉപയോഗിക്കാൻ ഇതിലും നല്ല മറ്റൊരു കാര്യം ഉണ്ടായിരുന്നില്ല ഒന്നുകിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക ശരി ഞാൻ എവിടെയായിരുന്നു സൂത്രത്തിലേക്ക് പോകാം അനിരുദ്ധ ഞാൻ ജാഗ്രതയോടുകൂടി വസിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ കരുതി എന്നിൽ ധീന ഉണർന്നു അതായത് ആലസ്യം ഉണർന്നു എന്നിൽ ആലസ്യം ഉണർന്ന സമയത്ത് എൻ്റെ സമാധി ഇല്ലാതായി എൻ്റെ സമാധി ഇല്ലാതായി കഴിഞ്ഞ സമയത്ത് എൻ്റെ പ്രകാശവും നാമരൂപത്തിൻ്റെ ദർശനവും ഇല്ലാതായി അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാൻ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കും അതുമൂലം എനിക്ക് വിചികിത്സയോ ശ്രദ്ധക്കുറവോ ധീനവിദ്യയോ എന്നിൽ വീണ്ടും വരില്ല ജാഗ്രത കമ്മിയാവുന്ന സമയത്താണ് ധീനമിത്ത വരുന്നത് അത് വരുന്ന സമയത്താണ് മനസ്സിന് വളരെ ആലസ്യം ഉണ്ടാകുന്നത് അതുമൂലം മനസ്സിന് ഉറക്കമാണ് ഉണ്ടാകുക ചില ആൾക്കാർ ശിബിരം ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം അവർക്ക് ഉണ്ട് ഞാൻ ഇങ്ങനെ പറയും നിങ്ങൾ ആലസ്യം അല്ലെങ്കിൽ ധീനമിത്ത ശ്രദ്ധിക്കുകയാണ് അതിനെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കുക എന്നിട്ട് റിലാക്സ് ചെയ്യുക അയച്ചുവിടുക അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് നേരത്തെ തന്നെ ഉറക്കം വരുന്നുണ്ട് ഇനി എന്തിനാണ് ഞാൻ അയച്ചുവിടുന്നത് എന്നാൽ അതിന് പുറകായി ഒരു സമ്മർദ്ദവും പിരിമുറുക്കവും ഉണ്ട് അതാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഉറക്കം വരുന്നു നിങ്ങൾ നിങ്ങളിൽ അത് തിരിച്ചറിയുകയാണ് അതുമൂലം നിങ്ങൾക്ക് അതിനോട് ഉപാധാനം ഉണ്ടാകുകയും അതുമൂലം ഇത്തരം ചിന്തകൾ വീണ്ടും ഉണ്ടാവുകയും ചെയ്യും അതിനാൽ നിങ്ങൾ റിലാക്സ് ചെയ്യണം അല്ലെങ്കിൽ അയച്ചുവിടണം എന്നിട്ട് തിരിച്ചു വരണം എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി കൂടുതൽ സമയം ഇരിക്കാൻ ശ്രമിക്കണം എനിക്ക് അത് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹമുണ്ട് എന്നാൽ അത് അത്ര നല്ല വാക്കുകൾ അല്ല കുറച്ചുകൂടി നേരെ പറയേണ്ടതുണ്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പുറകം വളയാൻ തുടങ്ങുന്നതിന് മുൻപ് ആ സമയത്ത് നിങ്ങളിൽ പൂർണ്ണമായിട്ട് ധീനമിത്ത ഉണ്ടാകുകയില്ല അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഉപേക്ഷിക്കാൻ സാധിക്കും എന്നിട്ട് റിലാക്സ് ചെയ്യാൻ സാധിക്കും അയച്ചുവിടാൻ സാധിക്കും എന്നാൽ ഈ ധീനമിത്ത അല്ലെങ്കിൽ ആലസ്യത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് തുടർച്ചയായിട്ട് നിൽക്കുന്നതാണ് മിക്കവാറും ആൾക്കാർ ഈ ധീനമിത്യോട് ചെയ്യുന്നത് എന്തെന്നാൽ ഒരുപാട് അവർ പ്രയത്നിക്കും അപ്പോൾ അത് ശല്യപ്പെടുത്തുകയില്ല കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ വീണ്ടും അതിൽ തന്നെ പെടുന്നതാണ് ധീനമിത്ത എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ പഠിക്കലാണ് ഇത് എങ്ങനെയാണ് ഉണരുന്നത് എന്നതിനെ പറ്റി നിങ്ങൾ അന്വേഷിക്കലാണ് അപ്പോൾ നിങ്ങളുടെ ഊർജം കൂടും ഈ പ്രക്രിയ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടാകും അങ്ങനെയാണ് നിങ്ങളുടെ ഊർജം പതുക്കെ ഉണരുന്നത് ഞാൻ പറയുന്നത് പതുക്കെ ഉണരൽ എന്നാണ് ഇത് ഒരു പക്ഷേ അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആയിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് അറിയാം ഈ ധീനമിത്ത നിങ്ങളെ വീണ്ടും കൂടുതൽ ശല്യപ്പെടുത്തുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അതിനെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കാവുന്നതാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്തെന്നാൽ ധീനമിത്ത അല്ലെങ്കിൽ ആലസ്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ഇതുവരെ ഒട്ടും തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആലസ്യം വരുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ നിങ്ങൾ അതിനെ കാണുന്നു എന്നിട്ട് നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുന്നു എന്നിട്ട് നിങ്ങൾ പറയുന്നു എന്താണ് അതിന് തൊട്ട് മുൻപ് സംഭവിച്ചത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സംവേദന ഉണർന്നു ഒരു ചിന്ത ഉണർന്നു അതുപോലെ മറ്റെന്തെങ്കിലും എന്നിട്ട് നിങ്ങൾ തിരിച്ചു വരും എന്നിട്ട് ആ സംവേദന അല്ലെങ്കിൽ ചിന്തകളെ നിങ്ങൾ നോക്കും എന്നിട്ട് വീണ്ടും നിങ്ങൾ തിരിച്ചു വരും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറയും ഞാൻ ഇത് ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കാണാൻ തുടങ്ങുന്നു ഇപ്പോൾ അതിന് മുൻപായിട്ട് എന്താണ് നടന്നത് എന്നാൽ ഇപ്പോൾ അത് എങ്ങനെയാണ് ഉണർന്നത് എന്നത് അറിയാനായിട്ട് നിങ്ങൾക്ക് താൽപ്പര്യം എടുക്കേണ്ടതുണ്ട് നിങ്ങൾ കുറച്ചുകൂടി നിവർന്നിരിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ കുറിക്കുക എൻ്റെ പുറം അല്പം കൂടി കുനിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അതിനെ ശ്രദ്ധിക്കും അങ്ങനെയാണ് എനിക്ക് ധീനമിത്തയെ മറികടക്കാൻ സാധിച്ചത് തല അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയാണ് ഞാൻ ആ ധീനമിത്യ അല്ലെങ്കിൽ ആലസ്യത്തെ മറികടന്നത് ആര് ശിബിരം തുടങ്ങിക്കഴിഞ്ഞാലും കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് ആ ആലസ്യം ഉണ്ടാകും അതൊരു രസകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഏഷ്യയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ രണ്ട് വർഷം തുടർച്ചയായിട്ട് ഇടവേളയില്ലാതെ ധ്യാനിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേയിരുന്നു ഞാൻ അവിടെ ഇരുന്ന് ധ്യാനിക്കുകയാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു അനുഭവം ഉണ്ടാവും എൻ്റെ വശത്തിരിക്കുന്ന ഒരു വ്യക്തി ആടാൻ തുടങ്ങുന്നു മറുവസ്തിരിക്കുന്ന വ്യക്തിയും അതേപോലെ തന്നെ ആടാൻ തുടങ്ങുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ധ്യാനം നിർത്താൻ പോവുകയാണ് എന്നിട്ട് ഞാൻ എഴുന്നേൽക്കും എന്നിട്ട് അവരെ നോക്കും അവർ അങ്ങനെ തന്നെ ആടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ അവരെ വിളിക്കുന്നത് ആടിക്കൊണ്ടിരിക്കുന്നവർ എന്നാണ് അതിനുശേഷം ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻ്റർവ്യൂസ് ഉണ്ടാകാറുണ്ട് ഗുരുവിനെ കാണാൻ ചിലപ്പോൾ ആറോ എട്ടോ പേർ ഒരുമിച്ചിട്ടായിരിക്കും പോവുക അതിനുശേഷം അദ്ദേഹം ഓരോരുത്തരോടും സംസാരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ആൾ കൂടിക്കാഴ്ചയ്ക്ക് വന്നു എന്നിട്ട് അവൻ പറഞ്ഞു എനിക്ക് വളരെ അധികം ധീനമിത്ത അല്ലെങ്കിൽ ആലസ്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സൈഡ അല്ലെങ്കിൽ ധ്യാനഗുരു പറയും നിങ്ങളുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിലാണോ ആടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ പറയും അതെ അപ്പോൾ ഗുരു പറയും ഇത് പല്ലികളെ പോലെയാണ് അവർ അവരുടെ തലയെ മുകളിലേക്കും താഴത്തേക്കും ആട്ടിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് പല്ലിയുടെ മനസ്സാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ധ്യാനഗുരുവിന് ഒട്ടും തന്നെ നർമ്മബോധം ഇല്ല ഇങ്ങനെ പറയുന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്വത്തത്തിലേക്ക് പോകാം അനിരുദ്ധ ഞാൻ ശ്രദ്ധയോടുകൂടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്നിൽ ഭയം ഉണർന്നു ഭയം ഉണർന്ന കാരണം എൻ്റെ സമാധി കമ്മിയായി എൻ്റെ സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ പ്രകാശവും നാമരൂപവും അപ്രത്യക്ഷമായി ഒരു വ്യക്തി യാത്രയ്ക്ക് പോവുകയാണ് എന്ന് കരുതുക അവൻ്റെ രണ്ട് ഭാഗത്തും കൊലയാളികൾ ചാടി വീഴുകയാണ് എന്ന് കരുതുക അതുമൂലം അവൻ്റെ മനസ്സിൽ വളരെയധികം ഭയം ഉണ്ടാകും അതുപോലെ തന്നെ എന്നിലും ഭയം ഉണർന്നു അപ്പോൾ പ്രകാശവും നാമരൂപവും എന്നിൽ ഇല്ലാതായി അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കും ഞാൻ ഈ രീതിയിൽ ഇരിക്കും അതുമൂലം എന്നിൽ സംശയമോ ഏകാഗ്രത കുറവോ ആലസ്യമോ ഭയമോ ഒരിക്കലും ഉണരുകയില്ല ഭയം വരാതിരിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് അഭ്യസിക്കേണ്ടത് അത് വരുന്ന സമയത്ത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ മനസ്സ് മഞ്ഞിൽ ഉറഞ്ഞതുപോലെ ഇരിക്കും അത് മരവിക്കും ഭയം സത്യമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കും എന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ മരവിപ്പിക്കും ഭയത്തെ മറികടക്കാനുള്ള ഏറ്റവും എളുപ്പവഴി എന്നുള്ളത് നിങ്ങളുടെ ശരീരത്തിലുള്ള സമ്മർദ്ദത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് എവിടെയുണ്ടോ നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ അതിനെ റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ അയച്ചുവിടുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഭയം വരുന്ന സമയത്ത് അത് അത്ര കണ്ട് കടുപ്പമുള്ളതാകില്ല റിലാക്സ് ചെയ്യാൻ അയച്ചുവിടാൻ അല്പം കൂടി എളുപ്പമായിരിക്കും എന്നാൽ അതിനായി ഒരുപാട് ജോലി ചെയ്യേണ്ടതുണ്ട് കുറച്ച് സമയത്തേക്ക് നിങ്ങൾ മുന്നോട്ടും പിന്നോട്ടും പോയിക്കൊണ്ടേ ഇരിക്കും ഭയത്തെ ഉപേക്ഷിക്കാൻ അല്പം സമയമെടുക്കും നിങ്ങൾ അതിനെ നിങ്ങളുടെ കൈകളിൽ ചുമലുകളിൽ നിങ്ങളുടെ പുറത്ത് നിങ്ങളുടെ ഇടുപ്പിൽ നിങ്ങളുടെ പാദങ്ങളിലും ചിലപ്പോൾ സമ്മർദ്ദവും പിരിമുറുക്കവും നിങ്ങൾ കാണും നിങ്ങളുടെ താടിയിലിലും കഴുത്തിലും നിങ്ങൾ അത് കാണും നിങ്ങൾ അതിൽ ശ്രദ്ധ പതിപ്പിക്കുന്നു അതിനുശേഷം റിലാക്സ് ചെയ്യുന്നു അയച്ചുവിടുന്നു പുഞ്ചിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നന്മ ആശംസിക്കുന്നു നിങ്ങൾ ചില സമയത്ത് ധ്യാനം ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈത്രി ആവശ്യമായിട്ട് വരുന്ന സമയം ഉണ്ടാകും അതിനാൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മൈത്രി ആശംസിക്കുക ആ ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ലത് തന്നെയാണ് അതിനുശേഷം ഭയം തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറയും ഇവിടെ എനിക്ക് നല്ലപോലെ സമ്മർദ്ദം ഉണ്ട് അതിനെ നിങ്ങൾ അയച്ചുവിടുന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കഴുത്തിൽ നോക്കുന്നു എന്നിട്ട് അതിനെ അയച്ചുവിടുന്നു എന്നിട്ട് വീണ്ടും നിങ്ങൾ നിങ്ങൾക്ക് നന്മ ആശംസിക്കുന്നു എന്നിട്ട് അയച്ചുവിടുന്നു എന്നിട്ട് ചുമലുകളിൽ അതേപോലെ തന്നെ വയറ്റിൽ പുറകിൽ ഇങ്ങനെ എല്ലായിടത്തും പോകുന്നു ഇപ്പോൾ നിങ്ങൾ മൈത്രി ഭാവമാണ് അഭ്യസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഭയം എന്നുള്ളത് ഒരു സംവേദനയാണ് നിങ്ങൾ ധ്യാനത്തിൽ ഇരിക്കുകയായിരിക്കാം അപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം വരാം അല്ലെങ്കിൽ ഒരു ഇടിമിന്നൽ ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കാം അപ്പോൾ നിങ്ങളുടെ മനസ്സ് അതിനെ പിടിക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തോന്നും പതിനഞ്ചടിയുള്ള പ്രേതം വരുന്നു അത് നിങ്ങളെ ജീവനോട് പിടിച്ചു തിന്നാൻ പോകുന്നു തുടങ്ങിയ തോന്നലുകൾ നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങളുടെ മനസ്സ് അതിനെ സത്യമായിട്ട് തന്നെയായിരിക്കും എടുക്കുക എന്നാൽ നിങ്ങൾ വീണ്ടും വീണ്ടും അതിലേക്ക് റിലാക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അയച്ചുവിടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മൈത്രി ഭാവന അയയ്ക്കുന്ന സമയത്ത് അപ്പോൾ അത് അധികം വരുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ തുടങ്ങുന്നു ഇങ്ങനെയാണ് ഈ പ്രക്രിയ ജോലി ചെയ്യുന്നത് അപ്പോൾ അതിനെ ഉപേക്ഷിക്കാൻ വളരെ എളുപ്പമാണ് അനിരുദ്ധ ഞാൻ ജാഗ്രതയോടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കരുതി എന്നിൽ ആസക്തി ഉണർന്നു ആസക്തി ഉണർന്നത് മൂലം എൻ്റെ സമാധി കമ്മിയായി സമാധി കമ്മിയായ സമയത്ത് പ്രകാശവും അതേപോലെ തന്നെ നാമരൂപങ്ങളും ഇല്ലാതായി ഉദാഹരണമായിട്ട് ഒരു വ്യക്തി നിധി തേടി പോവുകയാണ് നിധിയിലേക്കുള്ള വാതിലുകൾ തിരയുകയായിരുന്നു അപ്പോൾ അയാൾക്ക് നിധിയിലേക്ക് അഞ്ച് വാതിലുകൾ കണ്ടു അതുകൊണ്ട് അയാൾക്ക് അമിതമായിട്ടുള്ള ആഹ്ലാദം ഉണരും അതുപോലെ തന്നെ എന്നിലും അമിതമായിട്ടുള്ള ആഹ്ലാദം ഉണർന്നു അപ്പോൾ ആ പ്രകാശം ഇല്ലാതായി നാമരൂപങ്ങൾ ഇല്ലാതായി അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു വിചികിച്ച ശ്രദ്ധയില്ലായ്മ ഭയം അമിതമായിട്ടുള്ള ആഹ്ലാദം എന്നിൽ ഉണരാതിരിക്കാൻ ഞാൻ ശ്രമിക്കും അമിതമായിട്ടുള്ള ആഹ്ലാദം എന്ന് പറയുന്നത് ഒരു ആനന്ദമാണ് നിങ്ങൾ അതിൽ ആസക്തരാകുന്നു അതിൽ ആസക്തരായി അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ നിങ്ങൾ ധ്യാന വസ്തുവിലാണ് നിങ്ങളുടെ മനസ്സിനെ നിർത്തേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല ഈ അമിതമായിട്ടുള്ള ആഹ്ലാദത്തെ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ സാധിക്കും എന്നാൽ ഇതിനോടാണ് ഏഷ്യയിലുള്ള എല്ലാവരും മരണത്തെ പോലെ ഭയപ്പെടുന്നത് അതിൽ ആസക്തി ഉണ്ടാകരുത് അത് ഒരു ബന്ധനമാണ് അനിരുദ്ധ ഞാൻ വളരെ ജാഗ്രതയോടുകൂടി ഇരുന്ന സമയത്ത് ഇങ്ങനെ വിചാരിച്ചു ഞാൻ ഇങ്ങനെ കരുതി എന്നിൽ അലസത ഉണർന്നു ഈ അലസത മൂലം എൻ്റെ സമാധി കമ്മിയായി എൻ്റെ സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ പ്രകാശവും നാമരൂപവും ഇല്ലാതായി അപ്പോൾ ഞാൻ വിചാരിച്ചു വിചികിച്ച ശ്രദ്ധ കമ്മി അമിതമായിട്ടുള്ള ആഹ്ലാദം അതേപോലെ തന്നെ അലസത എന്നിൽ വീണ്ടും ഉണ്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും അലസത എന്നത് ആലസ്യത്തിൻ്റെ തന്നെ മറ്റൊരു വാക്കാണ് ഇത് എപ്രകാരം ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെണ്ണ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ പാകം ചെയ്തിട്ടുള്ള ബ്രെഡുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തേക്കാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് അതിൽ നിന്ന് ആ വെണ്ണ എടുത്തതിന് ശേഷം അതിനെ ബ്രെഡിൽ പുരട്ടാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സ് വെണ്ണ പോലെയാണ് ഇത് വളരെ എളുപ്പത്തിൽ പരത്താൻ സാധിക്കില്ല ഇതിന് എപ്പോഴും അല്പം ആലസ്യമുണ്ട് ഇത് അനങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അത് അവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിനെ മറികടക്കാനുള്ള ഒരു വഴി എന്നുള്ളത് ഈ പ്രക്രിയ എല്ലാം എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്ന് അറിയാനുള്ള താല്പര്യം കുറച്ച് ഉണ്ടാക്കുക എന്നാണ് ഈ അലസത മറികടക്കാനുള്ള ഒരു ഉപായം എന്നുള്ളത് നിങ്ങൾ നടന്നുകൊണ്ടുള്ള ധ്യാനം അഭ്യസിക്കുക എന്നുള്ളതാണ് എന്നിട്ട് പിന്നിലോട്ട് നടക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും അല്പം ഊർജം വരും അപ്പോൾ നിങ്ങളുടെ സമാധി കുറച്ചുകൂടി തീക്ഷ്ണമാകും നിങ്ങൾ കൂടുതൽ നടക്കുകയാണ് ചിലപ്പോൾ വീഴും അങ്ങനെ എന്തായി കഴിഞ്ഞാലും അതുമൂലം ഒരല്പം ഭയം നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തും അതുമൂലം നിങ്ങൾക്ക് ഈ അലസതയെ മറികടക്കാൻ സാധിക്കും അനിരുദ്ധ ഞാൻ ജാഗ്രതയോടുകൂടി ഇരിക്കുകയായിരുന്നു ഞാനിങ്ങനെ വിചാരിച്ചു എന്നിൽ അധികമായിട്ടുള്ള ഊർജം ഉണ്ടായി അധികമായിട്ടുള്ള ഊർജ്ജം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സമാധി കുറയാൻ തുടങ്ങി എൻ്റെ സമാധി കുറയാൻ തുടങ്ങിക്കഴിഞ്ഞു പ്രകാശവും അതേപോലെ തന്നെ നാമരൂപവും അപ്രത്യക്ഷമായി ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കാടക്കോഴിയെ രണ്ട് കൈകൊണ്ടും അമർത്തി പിടിക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ മരിക്കും അതുപോലെ എന്നിൽ വളരെയധികം ഊർജ്ജം ഉണർന്നു അപ്പോൾ പ്രകാശവും നാമരൂപവും അപ്രത്യക്ഷമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ജോലി ചെയ്യും അതുമൂലം എനിക്ക് സംശയമോ അശ്രദ്ധയോ ആലസ്യമോ അതേപോലെ തന്നെ കൂടുതൽ ഊർജമോ എന്നിൽ വീണ്ടും ഉണ്ടാകുകയില്ല അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ഈ കൂടുതൽ ഊർജം ഉണ്ടാകുന്നുവോ അത് എപ്പോഴും അസ്വസ്ഥത ആയിട്ടാണ് പ്രകടമാകുന്നത് അത് പല കാരണങ്ങളാലും ഉണരും അത് എന്തായിക്കഴിഞ്ഞാലും അത് തുടങ്ങുന്നത് എനിക്ക് ഇതിന് ആഗ്രഹമുണ്ട് എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നു അതിനായി നിങ്ങൾ വളരെയധികം ഊർജ്ജം ചെലവഴിക്കുന്നു അപ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ കൂടുതൽ സക്രിയമാകുന്നു കൂടുതൽ കൂടുതൽ ഊർജം ഉള്ളതായിട്ട് തീരുന്നു അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ കൂടുതൽ ശക്തി ചെലുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ശരിക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ യുദ്ധം ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ പെരുമാറുന്നത് അതിനാൽ ധ്യാനം ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും പാടില്ല ആ പ്രതീക്ഷകളെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം എന്നാൽ ചിലപ്പോൾ ഇത് വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യമായിരിക്കും ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ത്രീ ധ്യാനത്തിൽ പ്രവേശിക്കാൻ വളരെ സമർത്ഥയായിരുന്നു അതിനുശേഷം അവൾ ഇങ്ങനെ തീരുമാനിച്ചു ഞാൻ ധ്യാനത്തിലേക്ക് പോകും എന്ന് അവൾ തീരുമാനമെടുത്തു ആ തീരുമാനം എടുത്തതിന് ശേഷം അവൾ എപ്പോൾ ധ്യാനത്തിൽ ഇരുന്നാലും അവിടെ എത്താൻ വേണ്ടി അവൾ അല്പം കൂടി പ്രയത്നിക്കുമായിരുന്നു അതുമൂലമാണ് അവൾക്ക് അവിടെ എത്താൻ സാധിക്കാതിരുന്നത് അപ്പോൾ ഞാൻ അവളോട് ആ തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അവളുടെ മനസ്സ് കൂടുതൽ ജാഗ്രതയുള്ളതായി ശാന്തമായി പ്രശാന്തമായി അപ്പോൾ അവൾക്ക് വളരെ പെട്ടെന്ന് ജാനത്തിൽ പ്രവേശിക്കാൻ സാധിച്ചു എന്തെന്നാൽ ആ ചെറിയ കാര്യമാണ് അവളെ ജാനത്തിൽ പ്രവേശിക്കുന്നത് തടഞ്ഞത് അത് ചിലപ്പോൾ വളരെ വലിയ കാര്യമായിരിക്കില്ല കുറച്ച് പ്രയത്നം തന്നെ നമ്മൾക്ക് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കും ഞാൻ ഒരു ധ്യാന കേന്ദ്രത്തിലായിരുന്നു അവിടെ ഞാൻ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു ഞാൻ പല കാര്യങ്ങളും കെട്ടിപ്പെടുത്തുകയായിരുന്നു ഇത് ചെയ്യുകയായിരുന്നു അത് ചെയ്യുകയായിരുന്നു ഒരു വ്യക്തി അവിടെ വന്നു അദ്ദേഹം ഒരു മാസം ധ്യാനം ചെയ്യാൻ ആഗ്രഹിക്കുകയായിരുന്നു അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം നിർത്തുക ഞാൻ ആഗ്രഹിക്കുന്നു താങ്കൾ അയാളുടെ കൂടെ ധ്യാനം ചെയ്യണം വളരെ നല്ല കാര്യം ഞാൻ ഇവിടെ അതിനു വേണ്ടിയിട്ടാണല്ലോ ഉള്ളത് എന്നാൽ എൻ്റെ മനസ്സിൻ്റെ പിന്നിൽ ഈ വിചാരമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ഇതും അതും എല്ലാം ചെയ്യേണ്ടതുണ്ട് ഞാൻ ധ്യാനിക്കാനും ആഗ്രഹിക്കുന്നു ഒരു മാസത്തെ ശിബിരം അത് വളരെ നല്ലതാണ് ശരി ഞാൻ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസമായി കഴിഞ്ഞപ്പോൾ ഒരുപാട് അസ്വസ്ഥത എന്നിൽ വന്നു നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനും കൂടുതൽ അസ്വസ്ഥത വന്നു എനിക്ക് ഇരുപത് മിനിറ്റിൽ കൂടുതൽ ഇരിക്കാൻ സാധിച്ചില്ല ഉടൻ തന്നെ എൻ്റെ മനസ്സ് അസ്വസ്ഥതമാകും അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നടന്നിട്ടുള്ള ധ്യാനം ചെയ്യാൻ തുടങ്ങും പക്ഷേ ആ നടന്നുകൊണ്ടുള്ള ധ്യാനവും ഓടുന്നത് പോലെയായിരുന്നു തോന്നിയത് അവസാനം ഞാൻ തീരുമാനിച്ചു എന്താണ് ഈ കാര്യങ്ങൾക്ക് കാരണം ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഞാൻ ഇത് ഇപ്രകാരം ആകാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൻ്റെ കാരണം എന്താണ് അപ്പോഴാണ് എൻ്റെ ഉള്ളിലെ ശുദ്ധബോധം എന്നോട് പറഞ്ഞത് ഇൻറ്റുവിഷൻ അപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു നിങ്ങൾ ധ്യാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതിനെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത് മറ്റെന്തെങ്കിലും ചെയ്യാനുള്ള ആ ചെറിയ ആഗ്രഹമായിരുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അത് രണ്ട് ദിവസം എൻ്റെ ധ്യാനത്തെ ബുദ്ധിമുട്ടിലാക്കി മറ്റെന്തിനേക്കാളും ധ്യാനം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത് മറ്റു കാര്യങ്ങളൊന്നും അധികം പ്രയോജനം ഉള്ളതല്ല എന്തുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചത് അതിനെ ഉപേക്ഷിക്കുക അത് സ്വയം ശരിയാകും അതിനുശേഷം എനിക്ക് വളരെ നല്ല ഒരു ശിബിരം ആണ് ഉണ്ടായത് ഞാൻ പറയുന്നത് വളരെ നല്ലൊരു ശിബിരം എന്നാൽ ഇതിനായി ഒരു ചോദ്യം എന്നോട് ചോദിക്കേണ്ടി വന്നു എന്നിട്ട് അല്പം ശാന്തമാകേണ്ടി വന്നു എന്നിട്ട് നിങ്ങളുടെ അന്തർജ്ഞാനം അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഉത്തരം തരുന്നത് കാത്തിരിക്കേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും തരിക തന്നെ ചെയ്യും ഈ ഓരോ കാര്യത്തിലും ഇത് അപ്രകാരം തന്നെയാണ് പ്രവർത്തിക്കുന്നത് അനിരുദ്ധ ഞാൻ ജാഗ്രതയോടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്നിൽ വീര്യം ഇല്ലായ്മ ഉണർന്നു വീര്യം ഇല്ലായ്മ ഉണർന്നത് മൂലം എൻ്റെ സമാധി കമ്മിയായി എൻ്റെ സമാധി കമ്മിയായ സമയത്ത് പ്രകാശം കമ്മിയായി നാമരൂപങ്ങൾ അസ്തമിച്ചു ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു കാടപേക്ഷയെ വളരെ ലൂസായിട്ട് പിടിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പറന്നുപോകും അതുപോലെ എന്നിലും വീദ്യത്തിൻ്റെ കുറവ് ഉണ്ടായി അപ്പോൾ പ്രകാശം ഇല്ലാതായി നാമരൂപം ഇല്ലാതായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ തരത്തിൽ ഒരിക്കലും ഞാൻ പ്രവർത്തിക്കില്ല അതുമൂലം എനിക്ക് സംശയം ശ്രദ്ധയില്ലായ്മ കൂടുതൽ ഊർജം ഊർജക്കുറവ് ഇവ എന്നിൽ വീണ്ടും ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഇവിടെ നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മൾ ഇവിടെ ഊർജത്തിൻ്റെ അല്ലെങ്കിൽ വീര്യത്തിൻ്റെ ബാലൻസിനെ പറ്റിയിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിനോട് വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം ഇത് പഠിക്കുന്ന ഒരു പ്രക്രിയയാണ് അതിനാൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് നിങ്ങളുടെ താൽപ്പര്യത്തിൽ നിങ്ങൾ എത്രമാത്രം ഊർജം ചെലുത്തുന്നുണ്ട് എന്നതിനെ പറ്റി നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം നിങ്ങളുടെ താല്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രക്രിയകൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള നിങ്ങളുടെ കൗതൂഹലവും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്തിന് എത്രയധികം വീര്യം അപ്ലൈ ചെയ്യണം എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കണം അടുത്ത പ്രാവശ്യം നിങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള വീര്യമല്ല നിങ്ങൾക്ക് വേണ്ടത് അതിനെ നിങ്ങൾക്ക് അല്പം ക്രമീകരിക്കേണ്ട ആവശ്യം വരും അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരു കാരണം ഇത് വളരെ ആശ്ചര്യകരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇത്ര ആശ്ചര്യകരമായിട്ടുള്ള മറ്റൊരു കാര്യവും ഞാൻ നേരത്തെ കണ്ടിട്ടില്ല ഞാൻ ഒരു ബുദ്ധിസ്റ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും ആകുന്നത് എനിക്ക് ഊഹിക്കാൻ കൂടി സാധിക്കുന്ന കാര്യമല്ല ഇവിടെ ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് അത് നിങ്ങൾക്ക് മാത്രമുള്ള ചില ചെറിയ കാര്യങ്ങളാണ് ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് സന്തുലിത നഷ്ടമായത് ഇനി നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ അല്പം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അവിടെ അല്പം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് പുഞ്ചിരിക്കേണ്ടതും ഉണ്ട് അതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ അന്തർജ്ഞാനം ഉണ്ടാകും ഞാൻ ഇതിനെപ്പറ്റി നേരത്തെയും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇതിനെ നിങ്ങൾ ഒരു കളിയായിട്ട് എടുക്കുക എന്നിട്ട് ഒരു കളിയെപ്പോലെ കളിക്കുക ഞാൻ പറഞ്ഞതിന് അതേ അർത്ഥം തന്നെ എടുക്കുക ഇത് കളിക്കേണ്ട ഒരു കളിയാണ് ഇവിടെ അവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നിട്ട് നോക്കുന്നു ഇത് പ്രാവർത്തികമാണോ ശരി ഇത് അത്ര പ്രാവർത്തികമല്ല ഇനി നമുക്ക് ഇത് ചെയ്തു നോക്കാം അങ്ങനെ പരീക്ഷ നടത്തുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല പക്ഷേ ആ സമയത്തെല്ലാം നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം വീണ്ടും നിങ്ങൾ പുഞ്ചിരിക്കുക അനിരുദ്ധ ഞാൻ ജാഗ്രതയോടുകൂടി ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്നിൽ ആഗ്രഹങ്ങൾ ഉണർന്നു ആ ആഗ്രഹങ്ങൾ മൂലം എൻ്റെ സമാധി അല്പം കമ്മിയായി എൻ്റെ സമാധി അല്പം കമ്മിയായി കഴിഞ്ഞപ്പോൾ പ്രകാശവും നാമരവും അപ്രത്യക്ഷമായി അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു സംശയം ശ്രദ്ധ ഇല്ലായ്മ വീര്യത്തിൻ്റെ കുറവ് ആഗ്രഹങ്ങൾ എന്നിൽ ഉണരാതിരിക്കാൻ ഞാൻ വീണ്ടും ശ്രദ്ധിക്കും ആഗ്രഹം ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ചെറിയൊരു ആഗ്രഹം അത് വേഗം ലഭിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഞാൻ അത് ഇപ്പോൾ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വളരെ പ്രകടമായിട്ടുള്ള രീതിയിലല്ല നടക്കുന്നത് എന്നാൽ അതിനോടുകൂടി നിങ്ങൾക്ക് ചിലപ്പോൾ അക്ഷമ ഉണ്ടാകും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും ഈ ഭിക്ഷു ഇതിനെ പറ്റിയിട്ട് വളരെ കാലമായിട്ട് പറയാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് അത് ഇപ്പോൾ സംഭവിക്കണം ആ ആഗ്രഹം നിങ്ങളെ വർത്തമാനകാലത്ത് നിന്നും വ്യതിചലിപ്പിക്കും അതുമൂലം നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും നീവരണം അല്ലെങ്കിൽ അന്യ ചിന്തകൾ ഉണ്ടാകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചിന്തകൾ ചിലപ്പോൾ വരുന്നത് ആ അന്യചിന്തകൾ അല്ലെങ്കിൽ നീവരണങ്ങൾ പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാക്കും അതുമൂലം ആ അന്യചിന്തകൾ അല്ലെങ്കിൽ നീവരണങ്ങൾ അവിടെ കൂടുതൽ സമയം നിൽക്കും അതിനാൽ അതിനെപ്പറ്റി നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം ഈ കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങളുടെ മനസ്സിന് കാര്യങ്ങൾ ഇപ്രകാരം ആയിരിക്കണം എന്ന ഒരു പ്രവണത എപ്പോഴും ഉണ്ടാവും ആ പ്രവണതയെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് അടുത്തത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല അനിരുദ്ധ ഞാൻ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു നാനാ തരത്തിലുള്ള ദൃഷ്ടികൾ എന്നിൽ ഉടലെടുത്തു നാനാ തരത്തിലുള്ള ദൃഷ്ടികൾ എന്നിൽ ഉടലെടുത്ത സമയത്ത് എൻ്റെ സമാധി കമ്മിയായി സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ പ്രകാശം കമ്മിയായി പ്രകാശം കമ്മിയായി കഴിഞ്ഞപ്പോൾ നാമരൂപങ്ങൾ ഇല്ലാതായി അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാൻ ഇപ്രകാരം ചെയ്യും സംശയം ശ്രദ്ധയില്ലായ്മ ആഗ്രഹങ്ങൾ നാനാ തരത്തിലുള്ള ദൃഷ്ടികൾ ഇവ എന്നിൽ ഉടലെടുക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും ഇനി നിങ്ങൾ എന്താണ് കാണാൻ പോകുന്നത് നിങ്ങളെ അത് ചിലപ്പോൾ ആകർഷിക്കും എല്ലാം എത്ര അനിത്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യമാകും എന്നിട്ട് നിങ്ങൾ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങും എന്നാൽ അനിത്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന സമയത്ത് അല്പം പ്രശ്നമുണ്ട് നിങ്ങൾ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കരുത് അതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മറ്റു വല്ല ചിന്തകളും വരും ഇതെല്ലാം വളരെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നത് വളരെ വേഗത്തിലാണ് പെട്ടെന്ന് പെട്ടെന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾ അതിനെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു തലത്തിൽ മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ പോകുന്നില്ല അതാണ് ആൾക്കാരെ എങ്ങനെ ധ്യാനിപ്പിക്കണം എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനാലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിനു മുൻപ് എന്താണ് വന്നത് എന്ന് നോക്കണം എന്ന് ഈ ചോദ്യമാണ് അവളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് അവൾ വരും എന്നിട്ട് അവൾക്കുണ്ടായിട്ടുള്ള വിഭജനജ്ഞാനത്തെപ്പറ്റി അവൾ പറയും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നെല്ലാം അവൾ പറയും അപ്പോൾ ഞാൻ പറയും അതിനു മുൻപ് എന്താണ് സംഭവിച്ചത് അതിനു മുൻപ് താങ്കൾ പറയുന്നത് അതിനു മുൻപും എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടോ ഇനി ഇക്കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിരുദ്ധ ഞാൻ ജാഗ്രതയോടെ ഇരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കരുതി രൂപത്തിൽ ഞാൻ ഒരുപാട് ധ്യാനം ചെയ്തു രൂപങ്ങളിൽ കൂടുതൽ ഞാൻ ധ്യാനം ചെയ്ത സമയത്ത് എൻ്റെ സമാധി കമ്മിയായി എൻ്റെ സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ പ്രകാശവും രൂപനാമവും ഇല്ലാതായി അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാൻ ഈ രീതിയിൽ പ്രവർത്തിക്കും അതുമൂലം എന്നിൽ സംശയമോ ശ്രദ്ധയില്ലായ്മയോ അന്യദൃഷ്ടികളോ കൂടുതൽ ധ്യാനമോ എന്നിൽ വീണ്ടും ഉണരുകയില്ല ശരി ഇതിൻ്റെ അർത്ഥം എന്താണ് കൂടുതൽ ധ്യാനം കൂടുതൽ ധ്യാനം എന്ന ഒരു കാര്യം തന്നെ ഇല്ല ഉണ്ടോ പക്ഷേ നിങ്ങൾ ചിലപ്പോൾ മടുക്കുന്നതാണ് നിങ്ങൾ വളരെ കൂടുതൽ കാലം വളരെ നല്ല പോലെ പരിശ്രമിച്ചു അതിനുശേഷം കരുതും നിങ്ങൾക്ക് ഒട്ടും തന്നെ പുരോഗതി ഉണ്ടാകുന്നില്ല നിങ്ങൾ അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ തരത്തിലാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യാനുള്ള ഉത്സാഹം നിങ്ങളിൽ അവശേഷിച്ചില്ല അതാണ് ചില സാധകന്മാർക്ക് സംഭവിച്ചത് നമ്മൾ കുന്നിൻ്റെ പുറത്തിരുന്ന് രാവിലെ ധ്യാനിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ ആരും ധ്യാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് കളിക്കാനുള്ള ദിവസമാണ് ഞാൻ പറഞ്ഞത് എന്തെന്നാൽ ഇന്ന് കളിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ഒന്നിനെയും ഗൗരവമായിട്ട് എടുക്കരുത് എന്നാണ് ഇന്ന് എന്ത് തന്നെ സംഭവിച്ചാലും ശരി നിങ്ങൾ അതിനെ ഗൗരവമായിട്ട് എടുക്കില്ല നിങ്ങൾ ഇന്ന് എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്കതൊരു പ്രശ്നമല്ല നിങ്ങൾക്ക് താഴെ നദിയിൽ പോകാം നിങ്ങൾക്ക് കാട്ടിൽ പോയി കളിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് നിങ്ങൾക്ക് ചെയ്യാം എന്നാൽ ഒന്നിനെയും നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കരുത് അതിനാൽ അന്ന് ധാരാളം ചിരിയും കളിയും ഉണ്ടായിരുന്നു റോഡിൽ വലിയ ഒരു പാറക്കല്ല് വീണിരുന്നു അതിനെ മാറ്റേണ്ടതുണ്ടായിരുന്നു എല്ലാവർക്കും കൂടി അതിനെ മാറ്റേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അവർ എല്ലാവരും കൂടി ആ പാറക്കല്ലിനെ തള്ളിയിടുന്നത് ഒരു കളിയാക്കി വിചാരിച്ചു എന്നിട്ട് കുന്നിൻ മുകളിൽ നിന്ന് അതിനെ താഴേക്ക് ഉരുട്ടിവിട്ടു അപ്പോൾ ഒരു വ്യക്തി താഴെ നിന്ന് മുകളിലേക്ക് കാറോടിച്ചുകൊണ്ട് വരികയായിരുന്നു അയാൾ വളരെ പരുക്കനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു എന്നാൽ ഇവിടെയുള്ളൊരു വ്യക്തി അദ്ദേഹം ഒരുപാട് വിനോദത്തിലായിരുന്നു ആ വ്യക്തി അയാളോട് അയാളോട് സംസാരിച്ചു പുഞ്ചിരിച്ചു അപ്പോൾ ആ പാറ തള്ളി മാറ്റുന്നത് ഒരു വിനോദകരമായിട്ടുള്ള കാര്യമായിട്ട് തീർന്നു ആ സമയമാകുമ്പോഴേക്കും പ്രവചനത്തിനുള്ള സമയമായിരുന്നു അവരെല്ലാവരും എത്തിച്ചേർന്നു എല്ലാവരും പ്രസന്നവതരായിരുന്നു എല്ലാവരും നല്ല രീതിയിലായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങളുടെ ധ്യാനം എങ്ങനെയാണ് നടന്നത് ഓ ഞങ്ങൾ ധ്യാനിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ധ്യാനിച്ചിട്ടില്ലേ നിങ്ങൾ ഇന്ന് എന്തെങ്കിലും കാര്യത്തെ ഗൗരവമായിട്ട് എടുത്തുവോ ഇല്ല താങ്കൾ പറഞ്ഞു അതിനാൽ ഞങ്ങൾ ഒന്നിനെയും ഗൗരവമായിട്ട് എടുത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ നല്ല ധ്യാനം അങ്ങനെയല്ലേ അതിനുശേഷം ഞങ്ങൾ ഒരുപാട് നീണ്ട ചർച്ചകൾ നടത്തി ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്ന ഒരു ഭിക്ഷുവാണ് അങ്ങനെയാണ് നമ്മുടെ സതി അല്ലെങ്കിൽ ജാഗ്രത ഉണ്ടായിരിക്കേണ്ടത് വളരെ ലാഘവത്തോടു കൂടിയിരിക്കണം ഈ ഒരു കാര്യത്തെയും വളരെ സീരിയസ് ആയിട്ട് എടുക്കരുത് വളരെ ലഘുവായി വളരെ ലഘുവായി എടുക്കണം ഇതിനർത്ഥം നിങ്ങൾ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ല എന്നല്ല അവർ ആ റോഡിനെ വളരെ ഭംഗിയായി വൃത്തിയാക്കി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാൽ വളരെ വിനോദത്തോടു കൂടിയാണ് അവർ അത് ചെയ്തത് ആ വിനോദം മൂലമാണ് നമ്മുടെ മനസ്സിന് ഇത്ര ലഘുതയും ജാഗ്രതയും വന്നത് കാര്യങ്ങൾ അല്പം സീരിയസ് ആവുന്ന സമയത്ത് ഭാരം ഉള്ളതാവുന്ന സമയത്ത് അവർ ഇങ്ങനെ കരുതും ഞാൻ ഗൗരവമുള്ള വ്യക്തിയായി ഇനി ഞാൻ ഇതേപോലെ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ അവർ പുഞ്ചിരിക്കും മറ്റുള്ളവരെയും അവരോടത്ത് പുഞ്ചിരിപ്പിക്കും അതുമൂലം അവർ ചുറ്റുമുള്ള ലോകത്തെ സ്വാധീനിക്കുന്നു പ്രത്യേകിച്ച് ആ പരുക്കനായിട്ടുള്ള മനുഷ്യനെയും സ്വാധീനിച്ചു അയാൾ ഒട്ടും തന്നെ ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നാൽ അയാൾക്ക് വളരെ നല്ല ഒരു സമയം ഉണ്ടായി അത്തരത്തിലുള്ള ഒരു ഊർജമാണ് അവിടെ ഉണ്ടായിരുന്നത് അനിരുദ്ധ ഞാൻ കരുതുന്നത് സംശയം എന്നുള്ളത് മനസ്സിൻ്റെ ഒരു മാലിന്യമാണ് ഞാൻ ആ സംശയത്തെ ഉപേക്ഷിച്ചു അത് മനസ്സിൻ്റെ ഒരു മാലിന്യമാണ് ഞാൻ മനസ്സിലാക്കി ശ്രദ്ധയില്ലായ്മ ധീന മിഥ ഭയം അമിതമായിട്ടുള്ള സന്തോഷം നിഷ്ക്രിയത കൂടുതൽ ഊർജം ഊർജമില്ലായ്മ ആഗ്രഹങ്ങൾ ദൃഷ്ടികൾ കൂടുതലുള്ള രൂപത്തിലെ ധ്യാനം ഇതെല്ലാം മനസ്സിൻ്റെ മാലിന്യങ്ങളാണ് അതിനാൽ ഞാൻ രൂപത്തിലുള്ള കൂടുതൽ ധ്യാനത്തെ ഉപേക്ഷിച്ചു അത് മനസ്സിൻ്റെ ഒരു മാലിന്യമാണ് അനിരുദ്ധ ഞാൻ വളരെ ജാഗ്രതയോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി ധ്യാനം ചെയ്ത സമയത്ത് എനിക്ക് വീണ്ടും പ്രകാശത്തെ കാണാൻ സാധിച്ചു എന്നാൽ എനിക്ക് രൂപത്തെ കാണാൻ സാധിച്ചില്ല രൂപത്തെ കണ്ടു എന്നാൽ പ്രകാശത്തെ കാണാൻ സാധിച്ചില്ല ഒരു രാത്രി മുഴുവൻ എനിക്ക് കാണാൻ സാധിച്ചില്ല ഒരു ദിവസം മുഴുവൻ എനിക്ക് കാണാൻ സാധിച്ചില്ല ഒരു രാത്രിയും പകലും എനിക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനുള്ള കാരണം എന്താണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലായി ഏതെല്ലാം അവസരത്തിൽ രൂപനിമിത്തത്തിൽ ശ്രദ്ധിച്ചില്ലയോ പ്രകാശത്തിൽ മാത്രം ശ്രദ്ധിച്ചുവോ അതിനാലാണ് എനിക്ക് പ്രകാശം മാത്രം കാണാൻ കഴിഞ്ഞത് പക്ഷേ രൂപം എനിക്ക് കാണാൻ സാധിച്ചില്ല അതിനാൽ അദ്ദേഹം അസന്തുലിത അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നത് ഏതെല്ലാം അവസരങ്ങളിൽ ഞാൻ പ്രകാശത്തിന് ശ്രദ്ധ കൊടുത്തില്ലയോ രൂപത്തിൻ്റെ നിമിത്തത്തിന് മാത്രം ശ്രദ്ധിച്ചുവോ ആ സമയത്ത് എനിക്ക് രൂപം മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ എനിക്ക് പ്രകാശം കാണാൻ സാധിച്ചില്ല ഒരു രാത്രി മുഴുവൻ ഒരു ദിവസം മുഴുവൻ ഒരു പകലും രാത്രിയും ഒരുമിച്ച് എനിക്ക് അതിന് കഴിഞ്ഞില്ല അന്രുദ്ധ ഞാൻ അപ്രകാരം ദൃഢനിശ്ചയത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി അധിഷ്ഠാനത്തോടുകൂടി പ്രവർത്തിച്ച സമയത്ത് എനിക്ക് കുറച്ച് പ്രകാശത്തെ എനിക്ക് കാണാൻ സാധിച്ചു കുറച്ച് രൂപത്തെയും എനിക്ക് കാണാൻ സാധിച്ചു അളക്കാനാകാത്ത പ്രകാശത്തെ എനിക്ക് കാണാൻ സാധിച്ചു അളക്കാനാകാത്ത രൂപത്തെയും എനിക്ക് കാണാൻ സാധിച്ചു ഒരു രാത്രി ഒരു ദിവസം ഒരു രാത്രിയും പകൽ മുഴുവനും ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കാരണവും ഉപാധികളും എന്തൊക്കെയാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലായി എൻ്റെ സമാധി പരിധിയുള്ളത് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയതിനാൽ എനിക്ക് കുറച്ച് പ്രകാശത്തെ മാത്രമേ ഗ്രഹിക്കാൻ കഴിഞ്ഞുള്ളൂ കുറച്ച് രൂപത്തെ മാത്രമേ ഗ്രഹിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ എനിക്ക് അളക്കാനാവാത്ത ഏകാഗ്രത ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കാഴ്ചയും അളക്കാനാവാത്തതായിരുന്നു ആ അളക്കാനാവാത്ത കാഴ്ച കൊണ്ട് ഞാൻ അളക്കാനാവാത്ത പ്രകാശമാണ് കണ്ടത് അളക്കാനാവാത്ത രൂപങ്ങളാണ് കണ്ടത് ഒരു രാത്രി മുഴുവൻ ഒരു ദിനം മുഴുവൻ ഒരു രാത്രിയും ദിവസവും മുഴുവൻ അനിരുദ്ധ മനസ്സിൻ്റെ കാര്യക്ഷമത ഇല്ലായ്മയാണ് വിചികച്ച അല്ലെങ്കിൽ സംശയം എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ സംശയത്തെ ഉപേക്ഷിച്ചു അത് മനസ്സിൻ്റെ കാര്യക്ഷമത ഇല്ലായ്മയാണ് മനസ്സിൻ്റെ ശ്രദ്ധയില്ലായ്മ എന്നത് മനസ്സിൻ്റെ കാര്യക്ഷമത ഇല്ലായ്മയാണ് എന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധയില്ലായ്മയെ ഉപേക്ഷിച്ചു ധീനമിദ്ധ അല്ലെങ്കിൽ ആലസ്യത്തെ ഉപേക്ഷിച്ചു ഭയത്തെ ഉപേക്ഷിച്ചു അധികമായിട്ടുള്ള സന്തോഷത്തെ ഉപേക്ഷിച്ചു അധികമായിട്ടുള്ള ആലസ്യത്തെ ഉപേക്ഷിച്ചു അധികമായിട്ടുള്ള ഊർജത്തെ ഉപേക്ഷിച്ചു ഊർജ്ജക്കുറവിനെ ഉപേക്ഷിച്ചു അധികമായിട്ടുള്ള ആഗ്രഹത്തെ ഉപേക്ഷിച്ചു ദർശനങ്ങളെ ഉപേക്ഷിച്ചു രൂപത്തിലുള്ള അധിക ധ്യാനത്തെ ഉപേക്ഷിച്ചു അതെല്ലാം മനസ്സിൻ്റെ കാര്യക്ഷമത ഇല്ലായ്മയാണ് അതിനുശേഷം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ മനസ്സിൻ്റെ ഈ എല്ലാ കാര്യക്ഷമതയെയും ഉപേക്ഷിച്ചു ഇനി ഞാൻ എൻ്റെ മനസ്സിൻ്റെ സമാധിയെ മൂന്ന് തരത്തിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം അന്രുദ്ധ അതിനുശേഷം ഞാൻ വിതർക്ക വിചാരങ്ങളോടുകൂടി എൻ്റെ സമാധിയെ വർദ്ധിപ്പിച്ചു ഇവിടെ വിതർക്കം എന്ന് പറയുന്നത് ധ്യാന വസ്തു വിചാരം എന്ന് പറയുന്നത് മനസ്സ് അതിൽ തന്നെ നിൽക്കുന്നത് വിതർക്കം ഇല്ലാതെ വിചാരം കൊണ്ട് മാത്രം ഞാൻ എൻ്റെ ധ്യാനം അഭ്യസിച്ചു വിതർക്ക വിചാരങ്ങളില്ലാതെ ഞാൻ ധ്യാനം അഭ്യസിച്ചു ഇവിടെ അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ ധ്യാനത്തിൽ രണ്ടാമത്തെ ധ്യാനത്തിൽ അദ്ദേഹം പ്രവേശിച്ച കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ പ്രീതിയോടുകൂടി ധ്യാനം അഭ്യസിച്ചു പ്രീതി ഇല്ലാതെ ധ്യാനം അഭ്യസിച്ചു സുഖത്തോടുകൂടി ധ്യാനം അഭ്യസിച്ചു സമതിയോടുകൂടി ഞാൻ എൻ്റെ സമാധിയെ വർദ്ധിപ്പിച്ചു അനിരുദ്ധ വിതർക്ക വിചാരങ്ങളോടുകൂടി ഞാൻ സമാധി അഭ്യസിച്ച സമയത്ത് സമതിയോടുകൂടി സമാധി അഭ്യസിച്ച സമയത്ത് അറിവും ദർശനവും എന്നിൽ ഉണർന്നു എൻ്റെ വിമോചനം ഇനി മാറ്റാൻ സാധ്യമല്ല ഇത് എൻ്റെ അന്തിമ ജന്മമാണ് ഇനി ഒരിക്കലും ഞാൻ പുനർജനിക്കില്ല ഇതാണ് ഭഗവാൻ ബുദ്ധൻ പറഞ്ഞത് അപ്പോൾ ആരാധ്യനായിട്ടുള്ള അനിരുദ്ധൻ അൽതൃപ്തനായി എന്നിട്ട് ഭഗവാൻ ബുദ്ധൻ പറഞ്ഞ വാക്കുകളെ അനുമോദിച്ചു എല്ലാവർക്കും ധ്യാനത്തെപ്പറ്റി വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എന്നാൽ അതിൻ്റെ അർത്ഥം മനസ്സിൽ ഏതെല്ലാം സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ ഉണരുന്നുവോ അതിനെ അതേപടി തിരിച്ചറിയുകയാണ് മനസ്സിൽ ഉദിച്ച ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് നമ്മൾ ഒരിക്കലും കൂട്ടിച്ചേരരുത് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളെ ശരിയായിട്ട് നിരീക്ഷിക്കാൻ സാധിക്കില്ല അത് കാരണം വളരെ ലഘുവായിട്ടുള്ള മനസ്സോടുകൂടി വേണം കാര്യങ്ങളെ ചെയ്യുവാൻ അത് വിനോദത്തോടു കൂടി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ബുദ്ധസ്തത്തെ പറ്റി കേൾക്കുന്ന സമയത്ത് ആൾക്കാർക്ക് അതിനോട് എതിർപ്പാണ് ഉണ്ടാകുന്നത് ജീവിതം തീർത്തും ദുഃഖമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കാം ഞാനത് ശ്രദ്ധിക്കാൻ വരുന്നില്ല ഞാൻ കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സന്തോഷവാന്മാരാണ് അത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു അതിനാൽ സന്തോഷവാന്മാരായിരിക്കുക നമുക്കിനി കുറച്ച് പുണ്യങ്ങൾ വിതരണം ചെയ്യാം